This video is sponsored by DigiMark Academy. Learn digital, be digital. ഞങ്ങളുടെ മനസ്സിൽ ഇന്നും സൂര്യതേജസ്സായി ജീവിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഈ ചിത്രം സമർപ്പിക്കുന്നു സ്ഥലം ഇത്തിരി ദൂരെ കോഴിക്കോടിനടുത്ത കോളേജിന്റെ ഒരു ആവശ്യത്തിന് അവിടം വരെ പോകേണ്ടി വന്നു. അപ്പോഴാ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലായത്. എന്റെ ഒരു പഴയ സ്റ്റുഡന്റ് ഉണ്ട് അവിടെ, ശേഖരൻ. സ്കൂളിന്റെ മാനേജറുമായിട്ട് അവന് നല്ല പരിചയ. തിരുമേനി എന്താ ആലോചിക്കണേ? ഒരു ജോലി കിട്ടും എന്നറിയുമ്പോഴുള്ള സന്തോഷം കുറച്ചൊന്നുമല്ല. എന്നാലും അത്രയും ദൂരേക്കൊക്കെ കുട്ടിയെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ആ വട്ടത്തിൽ ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊന്നും ഓർത്ത് തിരുമേനി വിഷമിക്കണ്ട. ആദ്യം കുട്ടിക്ക് സമ്മതമാണെന്ന് അറിയാം. ഇതൊരു ഭാഗ്യമല്ലേ അച്ഛാ? ഏറിയ 3 മണിക്കൂർ യാത്ര, അത്രയല്ലേ ഉള്ളൂ? യാത്രയുടെ അല്ല, ഒറ്റയ്ക്ക് നീ അവിടെ. അച്ഛ സമാധാനിക്കുക, ഒരു ജോലിക്ക് വേണ്ടി കടലിൽ കടന്നു പോവാൻ വരെ ആളുകൾ തയ്യാറാവണം. ശ്രീമംഗലത്ത് സുഭദ്ര പോയില്ലേ ഗൾഫില്? വാരിസ് ശ്രീദേവി ഡൽഹിയിലല്ലേ? എന്തോ എനിക്കൊരു മനസമാധാനവും കിട്ടുന്നില്ല. ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട അച്ഛൻ, ഒന്നും അറിയാതെ അയ്യര് സാർ പറയില്ലല്ലോ. എനിക്കൊരു ജോലിക്ക് വേണ്ടി
നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ശ്രമിക്കുന്നതും അയ്യർ സാറല്ലേ. എവിടെ വെച്ച് കാണുമ്പോഴും പറയും നിന്റെ കാര്യം എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ടെന്ന്. ഞങ്ങളെ കാണുമ്പോഴും ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ജോലിയൊന്നും തരാനില്ലെന്ന്. അച്ഛൻ അയ്യർ സാറിനോട് വിവരം പറയും പോകാൻ തയ്യാറാണെന്ന്. ശേഖരൻ എന്റെ ഒരു സ്റ്റുഡന്റ് മാത്രമല്ല ഒരു ഫ്രണ്ടും കൂടിയാ. കേട്ടിട്ടുണ്ടാവും വലിയ സാഹിത്യകാരനാ. ഇടയ്ക്ക് പത്രങ്ങളിലൂടെ ചില ഒറ്റപ്പാടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പുള്ളിക്കാരൻ കോളേജ് ഉദ്യോഗം രാജിവെച്ചു കേട്ടു. ആളൊരു പ്രത്യേക ടൈപ്പാ. അവന് ശരിയല്ലാന്ന് തോന്നുന്നത് മുഖത്ത് നോക്കി പറയാൻ ഒട്ടും മടിക്കില്ല. അത് ആരായാലും ശരി. ഇത് അങ്ങോട്ട് കൊടുക്ക, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശേഖര മാഷ്ടെ വീട് എവിടെയാ? ആ കളന്ന പടിപ്പുരയുള്ള വീടാ. ശേഖര മാഷ്ടെ വീട്? അതെ ഇത് തന്നെയാ. എവിടെന്നാ? പാലക്കാട് നിന്ന് വരിക. എന്താ അഭിഷേകിച്ച? മാഷെ ഒന്ന് കാണണമായിരുന്നു. ഓഹോ, മാഷയെ പരിചയമുണ്ടോ? ഒരിക്കല് ഞങ്ങളുടെ നാട്ടിലൊരു മീറ്റിംഗിൽ പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രയ്ക്കങ്ങനെ പരിചയമുണ്ടല്ലേ. വരിയാ വരിയാ. മാഷ്ടെ ആരാണോ? ജ്യേഷ്ഠനോ കൂട്ടുകാരനോ അമ്മാമനോ വേലക്കാരനോ എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. അതിന് പ്രത്യേകിച്ച് ഒരു വകുപ്പൊന്നും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. വരിയാ വരിയാ വരിയാ. അതെ, നമ്മുടെ ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആണെന്ന് അറിഞ്ഞു. പക്ഷേ കഴിഞ്ഞ പതിപ്പിന്റെ റോയൽറ്റി ഇതുവരെ എത്തിയിട്ടില്ല. വേണ്ട വേണ്ട, വേലയൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ. തൽക്കാലം ഞാൻ വേന താഴ്ത്തി വെച്ചിട്ട് കുറുപടി എടുക്കുമെന്ന് വക്കച്ചനോടൊന്ന് പറഞ്ഞേരെ കേട്ടോ. എന്താണു? ഒന്നുമില്ല, പാലക്കാട്ടിൽ നിന്ന് ഒരു സ്ത്രീ കാണാൻ എത്തിയിരിക്കുന്നു. എന്നെ പാലക്കാട് നിന്ന്? ആ, കൂടൊരു വയസ്സിനും ഉണ്ട്. എന്റെ പേര് ദാമോരൻ നമ്പൂരിന്ന. ഇതെന്റെ മോളാ ഗായത്രി. അയ്യർ സാർ തന്നയച്ചതാ. അയ്യർ സാറ് സൂചിപ്പിച്ചിരുന്നു, പക്ഷേ അത് ഇങ്ങനൊരാളാവും തീരെ പ്രതീക്ഷിച്ചില്ല. എന്തേ അറബി ഭാഷ എടുത്തേക്ക് താല്പര്യം തോന്നാൻ? ജോലി കിട്ടാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞത് കേട്ടാ തുടങ്ങിയത്. പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോ ഒരു ഹരായി. പാസ്സാകാനുള്ള മാത്രല്ല, കിട്ടാവുന്നൊക്കെ വായിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാ ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. കുട്ടിയുടെ നിർബന്ധമായിരുന്നു, അവക്കാര്യത്തിന് മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ വിദ്യയല്ലേ സരസ്വതിയല്ലേ വെച്ചിട്ട് ഞാൻ തടഞ്ഞില്ല. അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷെ ആളെ വെച്ചോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്കിപ്പോ അറിയില്ല. ജോലി കിട്ടിച്ച ഒരാശ്വാസമായിരുന്നു. ഇല്ലത്തെ കാര്യങ്ങൾ അത്രയ്ക്ക് സത്യം തുറന്നു പറയണേല് ദുരഭിമാനം നിരീക്ഷിച്ചിട്ട് കാര്യമല്ല കുട്ടി. അയ്യർ സാറിന്റെ ആളല്ലേ ഈശ്വരൻ എനിക്ക് തന്നത്. അഞ്ച് പെൺകുട്ടികളെ, മൂത്ത രണ്ടാളെ എനിക്ക് കുരുതി കൊടുക്കേണ്ടി വന്നു. പഠിപ്പില്ലാഞ്ഞിട്ടോ സൗന്ദര്യമില്ലാഞ്ഞിട്ടോ അല്ല, ചോദിക്കണതൊക്കെ കൊടുത്ത് വിവാഹം ചെയ്ത് അയക്കാൻ നിവൃത്തിയില്ലാഞ്ഞു. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാ പറയുക. ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തത് വിദ്യാധന. പഠിക്കാനുള്ള അവരുടെ ആഗ്രഹം കണ്ടപ്പോൾ മതിയെന്ന് പറയാൻ കഴിഞ്ഞില്ല. കടം മേടിച്ചു, ഒരിടം പണയപ്പെടുത്തിയിട്ടും ഒക്കെ പഠിപ്പിച്ചു. ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന് കരുതി കാത്തിരുന്നു കാത്തിരുന്നു. ഒടുവിൽ അവർ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. ഒരേ സാരി തുമ്പി കെട്ടിത്തൂങ്ങി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. അച്ഛന്റെ വിഷമം കാണാൻ വയ്യാഞ്ഞിട്ട് കുട്ടികൾ എന്നെ രക്ഷിച്ചു.
ഏതായാലും നമുക്ക് ഹാജിയാരെ ഒന്ന് കാണാം. നമ്മുടെ അയ്യർ സാർ പറഞ്ഞേച്ചതാ ഇത് ഗായത്രി ഇദ്ദേഹം ദാമോദരൻ നമ്പൂതിരി ആയിരിക്കി. ശരി, എന്തേ വിശേഷിച്ച്? അറബി മാഷിന്റെ ഒഴിവിലേക്ക് ആരും ആയില്ലല്ലോ. ഇല്ല, എന്നാൽ ആ ഒഴിവിലേക്ക് പറ്റിയ ഒരാളാണ് ഗായത്രി. അല്ല മാഷേ, ഇത് അതിനുള്ള പരീക്ഷയൊക്കെ പാസ്സായിട്ടുള്ള ആള് തന്നെയാണ്. സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് മോളെ. വേണ്ട, മാഷ് പറഞ്ഞാ പിന്നെ ഞമ്മക്കതിൽ അപ്പീലില്ല. പറ്റാത്തൊരാൾക്ക് വേണ്ടി മാഷ് പറയില്ല എന്ന് ഞമ്മക്ക് നല്ല വിശ്വാസമാണ്. എന്നാലും ഇങ്ങനെ ഒരാളെ അറബി പഠിപ്പിക്കാൻ വന്നത് ഒരു പുതുമയാണ്. അതുകൊണ്ട് ചോദിച്ചതാ. അറബി എന്ന് പറയുന്നത് മഹത്തായ ഒരു ഭാഷയാണ്. മലയാളം, സംസ്കൃതം, തെലുങ്ക്, തമിഴ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അതിനെ ഒരു മതത്തിൽ ഒതുക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ് ഞമ്മളും പറയണത്. പക്ഷെങ്കിലും ഞമ്മളുടെ ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ തിരിയണ്ടേ? ഇതൊരു തുടക്കമാവട്ടെ. അതും ഹാജിയാരുടെ ഭാഗത്തു നിന്നാവുമ്പോ അതിനെ എതിർക്കാൻ അങ്ങനെ ആരും ശ്രമിക്കില്ല. അല്ലെങ്കിലും നമ്മുടെ കാരണവന്മാരായിട്ട് തന്നെ ഇച്ചിരി പുരോഗമനക്കാരാ. ഇന്ന് നാട്ടിൽ ആദ്യമായിട്ട് മുടി വളർത്തിയത് നമ്മുടെ ഉപ്പാപ്പയാണ്. അന്നൊരു മുസൽമാൻ മുടി വളർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റ. എന്തായാലും മാഷ് പറഞ്ഞു പോലെ ഇതൊരു തുടക്കാട്ടെ. എന്നാ നിങ്ങൾ നാളെ തന്നെ വന്നോളി. ഉണ്ണിയുണ്ടാവും, ഒന്നും തരാനില്ല. മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന എന്നുണ്ടാവും. സുബ്രണ്യര് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിച്ചെന്നെ. പേരുദോഷം ഉണ്ടാക്കാണ്ട് നിന്നാ എത്ര കാലം നിൽക്കണേന് എനിക്ക് വിരോധമില്ല. അല്ലാച്ചാ വലിയ ബുദ്ധിമുട്ടാ. കുട്ടീന്ന് അങ്ങനത്തെ അനിഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയാ ഞാൻ വളർത്തിയിട്ടുള്ളത്. അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ സേതുലക്ഷ്മി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറയരുത്. അറിയാം. എന്നാ ഞാൻ വൈകിക്കുന്നില്ല, ഇരുട്ടുന്നതിനുപങ്ങ് എത്താലോ. അങ്ങനെ ആയിക്കോട്ടെ. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും. വിശ്വസിച്ച് നിർത്തിയിട്ട് പോവാൻ വേറെ ഇടയില്ല എന്നിട്ടാ ചോദിച്ചോളൂ. എന്തെങ്കിലും അല്ലാതെ അത്യാവശ്യം ഉണ്ടാവും. വേണ്ട, ഇത് അച്ഛൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. അത്യാവശ്യത്തിനുള്ള കുറച്ച് തുക ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആരല്ല, ഒറ്റയ്ക്ക് നിൽക്കണല്ലേ, വെച്ചോളൂ. ഉറുപ്പമ്മാമന്റെ തങ്ക കുട്ടിയല്ലേ, വേഗം ഊണ് കഴിച്ചു. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കൂല. വെറുതെ വാശി പിടിച്ചല്ലേ മോളെ. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. ദേ നോക്കേ, മോക്ക് വേണ്ടി കുറുപ്പമ്മാമൻ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കണെന്ന്. അച്ഛൻ മറ്റേ അച്ഛന്റെ കൂടെ എല്ലാം ഞാൻ കഴിക്കില്ല. അച്ഛന് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവില്ലേ മോളെ. അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. ദേ മോള് വേഗം ഊണ് കഴിച്ചാലേ കുറുപ്പമ്മാമൻ ഇന്ന് ചില പുതിയ കഥകൾ പറഞ്ഞുതരാം. പുതിയ കഥ എന്ന് പറഞ്ഞിട്ട് എന്നും പറയും ഒരു പഴയ കഥ തന്നെ. എന്നും ഉണ്ട് ഒരു വെളിച്ചപ്പാന്റെ കഥ. എട്ടാ പേടിയോ, പിന്നെ ഉറക്കവും വരില്ല. ഈ കുറുപ്പമ്മാമൻ നിന്റെ അച്ഛനെ പോലെ ഒന്നും അല്ല. അയ്യയ്യോ, വായിച്ചു കൂട്ടിയതിന് ഒരു കയ്യും കണക്കില്ല. ഭാരതം, ഭാഗവതം, തവളപ്പാറ കൊമ്പൻ, ആദ്യാത്മരാമായണം, കിളിപ്പാട്ട്, കല്യാണിക്കുട്ടിയുടെ കടുങ്കൈ, അമ്പലക്കുന്ന രക്ഷി. മതി മതി മതി, ഇത്ര കൂടുതൽ വായിച്ചു കൂട്ടിയിട്ടായിരിക്കും ഈ പരുവായിപ്പോയത്. ആഴ്ച വസ്ത്രമാക്കി ഒന്നിനോളം പോകുന്ന കുട്ടിക്ക് ഉരുള ഉരുട്ടി വായിൽ കൊടുക്കേ. വായിൽ പല്ലില്ലാത്തവർക്ക് ഉരുള ഊട്ടി കൊടുത്ത സന്തോഷം ഇല്ലേ അച്ഛാ? പറയുമ്പോ ഞാൻ തുറന്നു പറയും, ഇഷ്ടമില്ല അച്ഛാ. വേണ്ട, മതി വഞ്ചിച്ചത്. കെട്ടിച്ചു കൊടുക്കാനുള്ള പ്രായമായി. നമുക്ക് ഈ കുറുപ്പമ്മാവൻ ഒന്ന് കെട്ടിച്ചയക്കണം അല്ലേ മോളെ? പ്രായം നല്ലോണമായി. അതേ, അച്ഛൻ ഇന്ന് ഒത്തിരി എഴുതാനുണ്ട്. മോൾ ഇന്ന് രാത്രി എവിടെ കിടക്കുന്നേ? കുറുപ്പമ്മാവന്റെ അടുത്തോ അതോ അച്ഛന്റെ അടുത്തോ? വേണ്ട വേണ്ട വേണ്ട, വെളിച്ചപ്പാട് ചത്തിട്ട് മതി. ഞാൻ എന്റെ അടുത്ത് കിടന്നുറങ്ങി, അത് വരെ അച്ഛന്റെ അടുത്ത് എന്നെ കിടന്നുറങ്ങിയാ മതി.
കുട്ടികൾക്ക് ഉറക്കമില്ല എന്നതിന് വേണ്ടി ചപ്പാത്തി കൊല്ലാൻ വെച്ചു. എന്നോട് പറയാണ്ട് ഞാൻ അറിയാതെ ഒന്ന് മിനിങ്ങി അല്ലേ? മിനിങ്ങി ഞാനോ? എന്റെ മുഖത്ത് നോക്കി സത്യം ചെയ്യ. ഇല്ലെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും പോയി സത്യം ചെയ്യാം. ആ ചെയ്യേ. ഇന്ന് വേണോ നാളെ പോരെ? ഒരു കൈ കൊണ്ട് ശിക്ഷിക്കുമ്പോ മറു കൈ കൊണ്ട് രക്ഷിക്കാം. ആരോടാ നന്ദി പറയണ്ടേന്ന് അറിയില്ല. ഏതായാലും ജോലി കിട്ടിയല്ലോ, അത് തന്നെ സമാധാനം. ഞാൻ പറഞ്ഞ ശേഖരന് തീരെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ ഒരാളവിടെ ഉണ്ടായത് തന്നെ ഭാഗ്യമായി. പക്ഷേ അവന്റെ കാര്യത്തില് ആ ഭാഗ്യം ഇത്തിരി കുറവാ. ആ എല്ലാം തികച്ച് ദൈവം ആർക്കും ഒന്നും കൊടുക്കില്ലല്ലോ. അവന്റെ ഭാര്യയുടെ കാര്യമാ, നല്ല തങ്കപ്പെട്ട കുട്ടിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ആയുസ് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. ഒരു മകളുണ്ട്, ഞാൻ കാണുമ്പോഴൊക്കെ ഉപദേശിക്കും ആ കുട്ടിയുടെ ഭാവി ഓർത്തെങ്കിലും ഒരു കല്യാണം കൂടി കഴിക്കാൻ. കേക്കണ്ടേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. നല്ലോണം പഠിക്കണം കേട്ടോ. പോരാ പോരാ, അച്ഛന്റെ മോളൊരു സുന്ദരി കുട്ടിയാവണ്ടേ. അയ്യോ അച്ഛൻ മറന്നല്ലോ. എന്ത്? പൊട്ട്. അല്ല, ഇവിടെ പുറപ്പാടും മേളപ്പതൊന്നും ആയിട്ടില്ലേ? എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടുകുത്തി ഇരിക്കുക. കുറുപ്പമ്മാണ്ട് കൂടി ഞാൻ സ്കൂളിൽ പോവില്ല. ഇവിടുന്ന് സ്കൂളിൽ എത്തുന്നവരെ വഴി കാണുന്നവരൊക്കെ വട്ടാനം വന്നിട്ട് നിൽക്കും. മോന് എന്നും ക്ലാസ്സിൽ എത്താൻ വൈകും. ആഹാ, അതാണ് പരിപാടി അല്ലേ? നാട്ടുകൂട്ടവും കാര്യസ്ഥവും ഒക്കെ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയ ശേഷം മതി, മനസ്സിലായോ? ഞാൻ വഴിയിൽ ഒരു ഈച്ചോട് പോലും ഉണ്ടാവില്ല. നോണയാ അച്ഛൻ, നോണ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ വഴി കുറഞ്ഞല്ലേ, നമ്മൾ വേഗം പോക്കും. പെൺകുട്ടികൾക്ക് വാശി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ വാശിക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത് ആദ്യമായിട്ട് കാണും. ഇതെന്താ അമ്പലത്തിൽ കിടന്ന് കറങ്ങുന്നേ? ഇപ്പൊ സമയം എത്രയെന്നറിയാം? ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും സ്കൂളിൽ കൃത്യസമയത്തല്ലേ? ഒന്ന് തൊഴുതിട്ട് പോകാന്ന് കരുതി അമ്പലം അന്വേഷിച്ചപ്പോ അടുത്താണ് അടുത്താണെന്ന് പറഞ്ഞു. ഇത്രയും ചുറ്റി തിരിയേണ്ടി വരുമെന്ന് തീരെ നിരീക്ഷിച്ചില്ല. മാഷെന്താ ഇതിലെ? ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്സംഗം ഉണ്ട്, ഇടയ്ക്ക് അല്പം കവിതയും തർക്കവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവും. എന്നാ വൈകണ്ട. അസ്സലാമു അലൈക്കും. എന്റെ അറബി ടീച്ചർക്ക് ഒരു സലാം മറക്കാൻ അറിഞ്ഞൂടെ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയതല്ലേ, ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പാസ്സായി. ഇദ്രിനി സുഷ്മ. എങ്ങനെ എങ്ങനെ? താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചതാ. അല്ല, അതിനെ നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ലല്ലോ. ഹിന്ദിയല്ല, അറബിയാ. മാപ്പാക്കണം. സലാം ചെല്ലാനും നിസ്കാരത്തിലുള്ള ദുക്റും തോയി അല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. ഞമ്മള് ഇവിടുത്തെ പിയൂൺ മാഷ മൂസ. സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാര്യ അവിടെ വന്നതാ. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂ എന്ന്. റോട്ടുമലി വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോത്തിന് ആചാര്യ കെട്ടോള് മൂസ, നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്ന്. എന്ത് ചെയ്യും? അതുകൊണ്ട് അന്നേരം കാണാൻ പറ്റാഞ്ഞു. വെറും തോന്നരുത് കേട്ടോ. അല്ല, നിങ്ങൾ നമ്മൾ മാഷുമാരും ടീച്ചർമാരും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ആ വരി. പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചതുണ്ടല്ലോ, അതുപോലെ അറിയണ്ട. അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. വരി. ക്രെഡിറ്റ് കാർഡ് ഉടനെ കിട്ടുമെന്നല്ലേ കേൾക്കുന്നത്? ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ കഴിയുമെന്നുള്ള പൂതി ഈ ജന്മം നടക്കാൻ പോണില്ല. കേന്ദ്രഭാരതി വരണു വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? കേരളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് കേന്ദ്രഭാരതി വരണോണ്ടൊന്നും വലിയ ഉപകാരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇതാണ് നമ്മളെ പുതിയ അറബി മുനിസിറ്റി. മുനിസിറ്റി അല്ലടോ, മുനിറ്റി എന്ന് പറയണം. ആളെ മനസ്സിലായില്ലേ? മൂപ്പരാണ് മലയാളം മാഷ്. പേര് ജോസഫ്. ഇത് സുലോചന ടീച്ചർ. മൂപ്പര ഞാൻ കമാലുദ്ദീൻ. സർ
സയൻസ് ആണ് വിഷയം. നമസ്കാരം. എനിക്ക് അങ്ങനെയുള്ള പരിമിതികളൊന്നും ഇല്ല. ഏത് വിഷയം ഞാൻ കൈകാര്യം ചെയ്യും. വാലൈക്കും അസ്സലാം. ഇരിക്കൂ. നല്ല ഭംഗിയുള്ള ടീച്ചറല്ലേ? ആ എന്താ? എന്റെ പേര് ഗായത്രി എന്നാ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? അബ്ബാസ്, അബ്ദുല, മുഹമ്മദ്, ഉസ്മാൻ, അഞ്ജു, സുറ, കലിജ, നസീമ, സുബൈദ, സീന, റസിയ, ജമീല, സൈനബ, സബീന, നൗഷാദ്, അൻവർ, സിദ്ദീഖ്, ഇബ്രാഹിം, ഖാദർ, സലാഹുദ്ദീൻ, അലി, സക്കീല, അബിത, ജമല, ഷമില, സഫിയ. നിങ്ങളുടെ പൊരേടിയാ ടീച്ചറേ? നിങ്ങളുടെ പൊരേടിയാന്ന്? എന്താ? ടീച്ചറുടെ വീട് എവിടെയാണെന്നാ ചോദിച്ചത്. ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും. ടീച്ചറുടെ വീട് പാലക്കാടാ. എന്താ? ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോന്ന് അവര് ചോദിച്ചത്. ആണോ? മംഗലം കഴിഞ്ഞതല്ലാന്ന്. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി. നിങ്ങളൊന്ന് പോയാട്ടെ മാഷെ, ആളെ സൂയിപ്പാക്കാതെ. എന്താണ് ചിരിക്കുന്നത്? സൈലൻസ്, സൈലൻസ്. ഈ ഭൂമി മലയാളത്തിൽ മേന മാത്രേ ഉള്ളൂ. കാര്യം എന്താണെന്ന് പറയൂ. ആചാര്യന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു. ഒരു നമ്പൂരി പെൺകുട്ടി മേച്ചവശം പഠിപ്പിക്കേ, ഈ കഷ്ടം. ആ ശേഖർ മാഷ് ശുപാർശയാണെന്നാ കേട്ടത്. അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ. ഈശനും ബ്രഹ്മനും ഇല്ലാത്ത ഭാഷകൾ. നല്ല ചെത്തിപ്പൂവിന്റെ നിറവും പനങ്കല പോലത്തെ മുടി, ആ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ. താൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്നാലും നമ്പൂരി കുട്ടി എന്ന് പറയുന്നത് നമുക്കോട്ട് ഊഹിക്കാലോ. അല്ല മേനെ, എനിക്ക് സംശയം, ഇത് ഹാജാര് മനഃപൂർവ്വം ചെയ്ത പണിയാണോ? എങ്ങനെ? അല്ല, മേനും ഹാജാരും തമ്മിൽ അത്ര സുഖത്തിലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ സഹതാപം പിടിച്ചു വെച്ചാൽ ആചാര്യ കരുതിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടും ആയിരിക്കുമോ ഇത്? സൂറബി, ടീച്ചർ പറഞ്ഞ അറബി സംഭവിച്ചു പോണ. വരി ദീപത്തോ, ഷക്കീല, വരി വരി. ദേ അറബി സംഭവിച്ചു പോണ, കാണാൻ വരി വരി. റെമ്ല, നസീമ, അറബി നമ്പൂരിച്ചു പോണ. വരി വരി, വേഗം വരി. അമ്മായി, അമ്മായി, അമ്മ, അമ്മായി, അമ്മായി, അറബി നമ്പൂരിച്ച് വരുന്നുണ്ട്. കാണണെങ്കിൽ വെക്കം വരി. അറബി നമ്പൂരിച്ച്? അതെന്താ അങ്ങനെ വിസ്തരിക്കണ്ട. അങ്ങോട്ട് നോക്കി, ആ നടുവില് വരണതാ. ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ. കണ്ടിക്കണ ഓളി മണി കേൾക്കാൻ കാണുള്ള, പിന്നെ നിങ്ങൾ കാണാം. ഗായത്രി കുട്ടിയെ, ആമിനമ്മ, ഉമ്മ, ഉമ്മ എന്താ ഇവിടെ? ഇതാണ് ശരിക്കും ഞമ്മളെ നാട്. നിങ്ങൾ പരിചയക്കാരാ? ആണോന്നോ? ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ, ഗായത്രി കുട്ടി. ഇന്നലെ നടന്നോളി, വളർന്ന് വമ്പത്തെ ആയി പോയല്ല. എന്താണ് ഇങ്ങനെ കണ്ണും വിഴിച്ച് നോക്കിയിരിക്കുന്നത്? വേഗം പോയി കൊണ്ട് ചായ ഉണ്ടാക്കി. ഓ, ചായ ഒന്നും വേണ്ടുമ്മ. വേണ്ടാന്ന്? അതൊന്നും പറ്റൂല. ഞമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് തന്നെ അന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട്. ഇതാരുമ്മ പുതിയ പെരുന്നാര്? നിങ്ങൾക്കറിയോ, എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത്. ഓലിക്ക് സുഖം തന്നെയല്ലേ മോളെ? ഞമ്മള് പോരുമ്പോ പാവാടിയിട്ട് നടക്കണ പ്രായാ. പടച്ചോനെ, ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ മുത്ത്. കുഞ്ഞാലി എവിടെ അമ്മ? ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ, മീൻ കച്ചവടം. കൽവിലൊരുപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ? കൽവിലൊരുപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ? ഈസത്തിന്റെ ഹിക്കുമത്തിൽ അള്ളാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. സക്കാത്തു നൽകാത്ത നിസ്കാര തയമ്പിനെ പടച്ചോൻ കാണൂല, നമ്മളെ പടച്ചോൻ കാണൂല. കൽവിലൊരുപ്പന പാട്ടുണ്ടോ, കയ്യിൽ
പഴംപൊരി നെയ്ച്ചോറ് അരിപ്പൊരി അവിലെ സൽബുറി മതി മറന്നടിച്ചിട്ട് തല വിലചിലച്ചിട്ട് കൊയ കൊയ നടക്കണ കോജാത്തി നിങ്ങളുടെ കിന്നരി കസവുതട്ടം തുന്നിയ ദൂഷികളേതാണ് തുന്നിയ ദൂഷികളേതാണ് കൊൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യിലും മുന്തിരി ചാറുണ്ടോ ഈസത്തിന്റെ ഹിക്കുമത്തിലല്ലാനെ മറന്നിട്ട് തലപ്പാവുത ചോരേ പുത്തൻ തലപ്പാവുത ചോരേ സക്കാത്തു നൽകാത്ത നിസ്കാര തയം പിന്നെ പടച്ചോൻ കാണൂല നമ്മുടെ പടച്ചോൻ കാണൂല കൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യിലും മുന്തിരി ചാറുണ്ടോ വന്ന് വന്ന് മോളുടെ ചിരി പോലും ഇപ്പൊ അറബിലായിട്ടുണ്ടല്ല. ഇന്ന് സ്കൂളിൽ പോയില്ലേ പാച്ചി? അത് ഇതും തിന്നാൻ കൊടുത്ത് കുട്ടികൾക്ക് ദുശ്ശീലം പഠിപ്പിച്ചിരുന്നു. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല കുഞ്ഞാല്. കൊതി കൊണ്ടാ മോളെ, ഒരെണ്ണം കുറുപ്പച്ചനും കൊടുത്തേക്ക്. ഒന്നാമത് തന്നാലുണ്ടല്ലോ, ഞമ്മടെ അമ്മുക്കുട്ടിക്ക് മുട്ടായില്ല എന്തും കൊടുക്കും. ഓളുടെ ചിരി ഒന്ന് കണ്ടാ പോരെ കുറുപ്പച്ച. എടാ കണ്ണിടല്ലടാ, താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കുന്നു പറഞ്ഞ ഞങ്ങൾ വളർത്തുന്നത്. ഏ ഇപ്പള്ള മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാ മതി, ശേഖരൻ എന്നെ കൊല്ലു. ഞമ്മളൊരു കളിതമാസ പറഞ്ഞല്ലേ കുറുപ്പച്ച, നിങ്ങളാ പാത്രം ഇങ്ങേരി. ആ ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ്, പക്ഷെ കൈപ്പുണ്ണിയുള്ള ഒരു ബെച്ചുണ്ടാക്കണം മോളെ. എണ്ണം തെറ്റിയാണ് വർത്തമാനം പറയുന്നത്, എണ്ണം തെറ്റിക്കാനുള്ള സൂത്രമല്ലേ? ഓ എണ്ണം തെറ്റിയാ സബുറാക്കണ ഒരാളെ, മീന്റെ ചെതുമ്പലി വരെ എണ്ണി നോക്കണ ആളല്ലേ നിങ്ങള്. ഞമ്മളിവിടെ വരണം നിങ്ങൾക്ക് മീൻ തരാനല്ല, ഞമ്മടെ മോക്ക് മുട്ടായി കൊടുക്കണ അല്ലേ? അപ്പൊ നീ നാളെയും മിഠായി കൊണ്ട് വരും? വരും മോളെ. ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും, പുഴിപ്പല്ല് വരും. അപ്പൊ കുറുപ്പമാവ് എന്തോരം മുട്ടായി തിന്നിട്ടുണ്ട്? ഇന്നേരം വരെ എവിടെ പോയി കിടക്കുക നിന്റെ കുഞ്ഞാലിയെ? ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് പൊരേ കേട്ടില്ല നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ എന്താക്കാനാ? നാ പിടിച്ചോളി, ഇനി ചെമ്മീൻ കറി ഇല്ലാണ്ട് നിങ്ങൾക്ക് ചോറിറങ്ങായിരിക്കും. കുഞ്ഞാലിയെ അറിഞ്ഞേ എന്ത്? പാലക്കാട് ഞമ്മളെ നമ്പൂരിച്ചന്റെ മോള് വന്നിക്കണ്. ഗാട്ടിക്കുട്ടിയാ? ആ ഇവിടെ വന്നാ? എപ്പോ? എവിടുന്ന്? എങ്ങനെ? ഞമ്മൾ ഇബ്രാഹിം ആജീന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിക്കണെന്ന് കേട്ടിട്ടില്ലേ? അതാരാന്നപ്പ എന്റെ വിചാരോ? ഞമ്മളെ ഗാത്രിക്കുട്ടി. എന്റെ റബ്ബേ, ഞമ്മൾ എന്തായി കേക്കണേ? എന്നിട്ട് എങ്ങോട്ടാ അമ്മ പോയത്? പട്ടരി മഠത്തിൽ ചേതുലക്ഷ്മി അമ്മന്റെ പേരല്ല താമസം. പടച്ചോനെ ഞമ്മക്ക് കാണാൻ കൊതിയാവണ്, ഓള് പറഞ്ഞിക്കണ അമ്മ. താരെല്ലോടുത്ത് ബോംബോത്തിയായിക്കണ്. ഞമ്മൾ ഇപ്പൊ വരാം.
ഇന്നേത്തെ ഇനി പോണ്ട നാളെ സുബൈക്ക് പോയിക്കാം ഇല്ലമ്മ നമ്മൾ അത് കണ്ടി ചോടി വരാം പ്രേമുള്ള അച്ഛനും രുക്മിണിയും ശ്രീദേവിയും അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് പിന്നെ ഒരു വിശേഷം അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ ഇവിടെയാണ് താമസം സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ ആ അയ്യർ സാറിനോട് രാത്രിക്കുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ പിന്നെ കുഞ്ഞാലിയല്ലേ അപ്പൊ ഓർമ്മയുണ്ടല്ലേ രാത്രിക്കുട്ടിയും പറഞ്ഞേക്കണ് വിവരം അറിയാണ്ട് ബൈലെങ്ങാനും വെച്ചാണ് കണ്ടിരുന്നെങ്കിൽ അല്ലാണ്ട് ഞമ്മക്ക് തിരിയില്ല വേണ്ട ഉമ്മ കാത്തിരിക്കയാണ് കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് ഞമ്മൾ ഓടിപ്പോന്നതാ ബാപ്പാക്ക് സുഖാണ് ആ ചേച്ചിമാരുടെ നിക്കാക്കെ കഴിഞ്ഞ ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയേന് അമ്പലക്കുളം മേത്തച്ചെറുക്കം ബെടക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തിന്മേ കെട്ടി പുളിബാറിനടിച്ചതും പുളിറുമ്പിന്റെ കൂടളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയാ ആ അതൊക്കെ പോട്ടെ ആരാ ഇവിടെ കൊണ്ടാ നാക്കിയത് വന്നിട്ടുണ്ടായിരുന്ന പടച്ചോനെ ഞമ്മക്ക് കാണാൻ പറ്റിയില്ലല്ല വരുമ്പോ ഞമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ വെളുപ്പിനെ ഞമ്മൾ വണ്ടി ഷാട്ടാക്കൂല്ലേ ഞമ്മളാണ് രാത്രിക്കുട്ടീനെ ഒന്ന് കാണാൻ വന്നതാ വരട്ടെ ഇനി ഇവിടെ ഉണ്ടല്ല ഇടയ്ക്ക് കാണാ അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോനാ ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി ആരൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല കണ്ണി കണ്ട കീഴ്ജാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ഛത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എങ്ങനെ അയാളോട് വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും പറഞ്ഞില്ലെന്ന് വേണ്ട പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാനുള്ള പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട് ഒരു പിരിവിനി എന്ന നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടന്റെ പെരുമാറ്റം പറഞ്ഞോ എന്താ ഇനി ഈ ഭൂമി അടയാളത്തിൽ മേനോൻ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറയൂ കുട്ടപ്പന്നായരോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജിയാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്നാലും സമ്മതിച്ചല്ലേ നല്ല സമ്മതം ഏ നാളുടെ കയ്യിൽ നിന്ന് ഭൂമി ശേഖരൻ മാഷ് വാങ്ങിച്ചിട്ട് അത് ഹാജിയാർക്ക് മറച്ചു വിട്ടു രജിസ്റ്റർ ഓഫീസിനെ പിന്നീട് ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ ശേഖരൻ മാഷ് എന്ത് ചെയ്താലും മേലോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദു അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വേണോ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ഊഹിക്കാനുള്ളൂ അങ്ങനെ ഊഹിക്കണ്ട മേനോൻ വരുന്നുണ്ട് കൂടെ ഒരു പടയുണ്ട് താൻ എന്ത് പണിയാണോ കാണിച്ചത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പനായരോട് ഞങ്ങൾ പറഞ്ഞതാ അയാളെ സമ്മതിച്ചതുവാ എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി താൻ വാങ്ങിച്ചു അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആദ്യം ആർക്ക് മറിച്ചു വിൽക്കുകയും ചെയ്തു അതിനെന്താന്ന് ഏ ഞങ്ങളെ ഏഴാം കുലികളാക്കരുത് ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടാകുക ആലോചിച്ചിട്ടുണ്ടോ ഉണ്ട് നാളെ അവിടെ സ്കൂളിന് വേണ്ടി അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഒന്നാന്തര ഒരു കളിസ്ഥലം ഉണ്ടാവും അത്രേ ഉള്ളൂ നാളെ അവിടെ ഹാജിയാര് പള്ളി പണി സംശയമുണ്ടോ അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നോണ്ട് ഒരു ദോഷവും ഇല്ല ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പോ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം പോരെ അതിന് നിന്റെ സമ്മതം വേണ്ടടോ വരേ ആലോചിച്ച് സംസാരിക്കണേ എനിക്ക് ഇഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും തോന്നിയ ആൾക്ക് മറിച്ചു വിൽക്കും പിന്നെയും വാങ്ങും പിന്നെയും വിൽക്കും നിങ്ങൾ ആരായി ചോദിക്കാൻ ഈ കുള്ളി എടുത്താ നീ തല ചൊറി ഒന്ന് പോടോ അവിടുന്ന് ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു എടോ മേന്നെ തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പനായരെ വരട്ടി ചുളു വിലക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ താനും തന്റെ ചിങ്കിടികൾ നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ കാണിച്ചിരായിരുന്നു പിന്നൊരു കാര്യം എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ് മേലാൽ ഇമാതിരി അലവരാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല അറിയാലോ ശേരം പറഞ്ഞാ പറഞ്ഞാണ്
കുട്ടിയൊന്നും അല്ലാണ്ട് കടത്തിക്കണടി. വെയിലിൽ തന്നെ കേറൂല, എപ്പോഴും കളി തന്നെ. അസീസ് വന്നില്ലേ? ആരും കാണാൻ പോയിരിക്കാന്ന്. അതെന്തിന്? പിന്നെയും വല്ല ഗുലിമാലി ഉണ്ടാക്കിയ? അങ്ങനെയൊന്നുമില്ല പാപ്പ. നീ എങ്ങനെയല്ലേ പറയൂ, എന്റെ കെട്ടിയോനല്ലേ. ഓനോട് ഈ തട്ടിപ്പും തരികടയും ഒക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ. പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമീൻ എടുക്കാൻ ഞമ്മളെ കിട്ടൂല. അരിമോന്റെ സ്വഭാവ ഗുണം കൊണ്ട് തലയെക്കെട്ടഴിച്ച് മോത്തിട്ട് കിടക്കേണ്ട ഗതിയിലാണ്. ഞാൻ പറഞ്ഞോ, ഓരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ? നിങ്ങൾക്ക് ഇതെന്താണ്? എപ്പോഴെങ്കിലും കൂടി ഓള് വരണത് അപ്പോഴേക്ക് തുടങ്ങും. മോളി എന്ന് തുണിയും കുപ്പായൊക്കെ മാറ്. ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി. ചെല്ലുമ്മ, ഞമ്മക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ മടങ്ങാനാണെങ്കി എന്തോ കാര്യമായിട്ടുള്ള വരവാണല്ലേ. സ്കൂളില് അവോക്രമാഷിന് പകരം വേറെ ആരെങ്കിലും വെച്ചിരിക്കണം ചോദിക്കാൻ പറഞ്ഞ. കുടികിട്ടി ഈ സ്കൂളില് ജോലി കൊടുക്കാന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണ്. വെറുതെ വേണ്ടാത്ത വരയും വണ്ടിക്കൊന്നും പോണ്ടാന്ന് ഓനോട് പറഞ്ഞത്. അസീസേ മതി, എഴുന്നേൽക്ക്. ഒരു കൈ കൂടെ, ഒറ്റ കൈ. വേണ്ട വേണ്ട, കടം പറഞ്ഞല്ല കളി വേണ്ട. രൊക്കം കാശുണ്ടെ കളിച്ചാൽ മതി. കൈ പൈസ ഉള്ളൊരു വേറെ ഉണ്ട് എനിക്ക്. ഓ, കാശില്ലാതായപ്പോ അസീസിനെ ആർക്കും വേണ്ട അല്ലേ? അതെങ്ങനെയാ? കയ്യിൽ കാശ് വന്നാൽ അസീസിന് ദർബാറാണ്. ദൂർത്തടിക്കുന്നതിനല്ലേ ഒരു കണക്കൊക്കെ. മോന്റെ മോനെ, എന്റെ വാപ്പാടെ അത്രക്കൊന്നും പറയണ്ട. നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. കാശയിലെ വന്നാൽ അനക്ക് പോകാൻ വരെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഈ കാര്യം എന്താ വെച്ചാ പറയും, നമുക്കൊരു തിരക്കുണ്ട്. തിരക്ക് അനക്ക് മാത്രമല്ല, എനിക്കുണ്ട്. അന്റെ കെട്ടിയോളുടെ ബാപ്പാന്റെ സ്കൂളാണ്, അറബി മാഷുടെ ഒഴിവുണ്ട്, ജോലി എനിക്ക് തരാന്നൊക്കെ നീ വാക്ക് പറഞ്ഞില്ലേ? അസീസ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ജോലി നമ്മൾ തരും. എവിടെ? അന്റെ കെട്ടിയോളുടെ പോരല്ലോ, സ്കൂൾ അറബി ടീച്ചറെ വെച്ച്. ഒരു കാഫർച്ചീനെ എന്തും മണ്ടത്തറായി പറയണേ. അറബി ടീച്ചറെ വെച്ചോ, നമ്മളറിയണ്ട. എല്ലാവരുടെ ഈ പൊട്ടം കളിക്കല്ലേ. ദേ, നീ ഇനി എന്നെ സൂപ്പാക്കാൻ നോക്കണ്ട. ജോലി തരാമെന്നു മുൻപ് എന്റെ ഒന്നും രണ്ടും അല്ല വാങ്ങിയിരിക്കുന്നത്, 75,000 രൂപയാ. എന്റെ പൊരേണം പണയപ്പെടുത്ത് ഉണ്ടാക്കിയ പൈസയാ. എനിക്ക് ഇപ്പൊ കിട്ടണ എന്റെ പൈസ. എന്റെ വീടാനെ, ഈ ഇറങ്ങാൻ ഉണ്ടാക്കല്ലേ. നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടല്ലേ. എന്റെ പൈസ അസീസ് തിരിച്ചു, പടച്ചോനാണ് തിരിച്ചു. അസീസോ, എന്താണ്ടാ ഇവിടെ? മാമാനോട് നമുക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? അത് നിങ്ങളോട് തനിച്ചു പറയാനുള്ളതാ. മാഷ് അന്യനൊന്നും അല്ലല്ല, എന്താച്ചാ പറഞ്ഞോളി. അല്ല ആചാര്യ, ഞാൻ ഇറങ്ങാ. ഞാൻ ഇരുന്നിട്ട് ഇനി അസീസിന്റെ വിഷമം വേണ്ട. നിങ്ങളവിടെ കുത്തിയിരിക്കുന്നു, നിങ്ങളറിയാത്ത എന്ത് കാര്യം നമ്മക്കുള്ളത്? നീ പറഞ്ഞോ. സ്കൂളിലെ അറബി മാഷയുടെ വേക്കൻസിയില് ഒരു ടീച്ചറിനെ പറ്റി നിറഞ്ഞ് ഒരു നമ്പൂരിച്ചീനെ. ആന്ന്, അതിനിപ്പ എന്തേനി? ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ആര്ക്ക്? അനക്ക? അല്ല, പള്ളിക്കമ്മിറ്റിയില് ചെല്ലു ചിലതൊക്കെ പറയുന്നുണ്ട്. ഇവിടത്തെ പള്ളി കമ്മിറ്റിയിൽ അനക്കെന്ത് കാര്യം? അല്ല മാമ, ഞമ്മള് കേട്ടത്. ഈ വലിച്ച പാവത്തൊന്നും കാട്ടണ്ട, അന്ന ഞമ്മ കറഞ്ഞൂടെ. അനക്കിപ്പോ എന്താ വേണ്ടിയത് അത് പറയും. ഞമ്മ ഒരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു, നമ്മുടെ സ്വന്തം ജാതിയാ. ജീവിക്കാൻ നിവൃത്തില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ. വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്ത് വന്നിരിക്കുന്ന ഒരു പെങ്ങളും രണ്ടു കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു പരാതനക്കാരാ. ഓൻ ഈ ജോലി കൊടുത്ത വലിയൊരു പുണ്യായിരിക്കും. വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട്. അത്രയ്ക്ക് പാവാണ്, നിങ്ങൾ പത്തിനെ വാങ്ങിച്ചു കൊടുക്കി, പാല് കുടിക്കട്ടെ. അസീസേ, അല്ല ഓരുടെ ആൾക്കാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ചോദല ഓർക്കുണ്ടല്ലോ. ഈ അവര് ഞമ്മള് എന്നൊന്നും പറയണ്ട. അന്റെ ശുപാർശയും മേലും ഞമ്മൾ ആരെയും പറ്റൂന്നും കരുതണ്ട. എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല, നടക്കാൻ നമ്മൾ സമ്മതിക്കൂല. നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫ്രിച്ചിയാണെന്ന് പറയാൻ ഇങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ? അന്റെ മാമാന്റെ സ്കൂള് ഹാരിയാർക്കാണെങ്കിൽ ഖുരാനി നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുവോ? ഓലെ പറഞ്ഞ് തലതിരിച്ചല്ല മാഷ്. ഏത് മാഷ്? ആ ചായര മാഷ്. ഓലെ കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട. ഇന്നാട്ടിൽ ജാതി മതം നോക്കാതെ അത്യാപത്തിൽ ഓടിയെത്തുന്ന ആ മാഷ്. എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി. ഒടുക്കം നമ്മുടെ കുട്ടികളെ കണ്ടാല് തിരിച്ചറിയാണ്ടാവും. ഓള് തലയിൽ തട്ടയിടാതെ പൊട്ടും കുത്തി തോസീന്റെ ഇലയും ചൂടി വരണ കണ്ട് കണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട്? ഈ അറബി മുൻഷിമാര് മൂസാ നബീന്റെ നൂഹ് നബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയുമോ?
ശ്രീരാമന്റെ സീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു കൊടുത്ത് നമ്മുടെ കുട്ടിയുടെ ഗതി എന്താവും? അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു നിങ്ങളും കാണുമല്ലേ. ഇപ്പൊ എന്ത് വേണം ഈ പറയണത്? ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി. ടീച്ചറെ നിങ്ങളെ രാജേരെ വിളിക്കുന്നു. ഒച്ചയുണ്ടാക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം. ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാണ്ട് പോലും വരി. പോയിരിക്ക, എന്താ വെച്ചാ ചോദിച്ചോളി. എന്തേ ഇനിയൊന്നും ചോദിക്കാനില്ലേ? ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. കം സൂറത്തൻ ഫിൽ ഖുർആൻ. ഖുർആനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത്? ടീച്ചർ എന്ന് പറയ്. മിയ വാർബാഷ്ര. ഇപ്പൊ ബോധ്യായ ഞങ്ങക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന്. എന്നാലും ടീച്ചർ വയ്ക്കോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ. അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത്. മണി മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത്? പിന്നല്ലാണ്ട് കൂട്ടത്തില് നമ്മളെ പള്ളിക്കണ്ടിലെ മൊയ്തിമോലാക്ക ഇടുത്തിട്ട പോലെ ഒരു ചോദ്യം, നിസ്കാരം എത്രണ്ട്? പടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടുങ്ങി. ചെയ്യാവട്ടെ, ടീച്ചർ ലെവലേശം കുലുക്കില്ല, ഉടനെ മണി അടിച്ച പോലെ ടിങ് ടിങ് നന്ദി അഞ്ചീന്ന്. മാത്രല്ല ഓരോന്ന് ഓത്തോത്താര് വിശദീകരിച്ചും കൊടുത്തു. സ്കൂളിൽ പഠിപ്പിക്കുന്ന കിത്താബ് മാത്രല്ല ഓര് നമ്മളെ ഖുർആനും പഠിച്ചിട്ടുണ്ടേ. ഓള് പണ്ടേ പഠിക്കാൻ മെടുക്കത്തിയ. എന്റെ കുഞ്ഞാലീനെ ചെറുപ്പത്തിൽ കൂട്ടാനും കിഴിക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ. അത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ മീൻ കച്ചവടത്തിനെങ്കിലും കൊണം കിട്ടി. എങ്ങനെ എങ്ങനെ എങ്ങനെ? അല്ല പൈസ തെറ്റാതെ എണ്ണി വാങ്ങാനോ? അത് ശരി. അപ്പൊ എണ്ണം പഠിക്കാത്തണ്ടാ നിങ്ങള് മീൻ പേടിക്കുമ്പോ പൈസ പിന്നെ തരാ പിന്നെ തരാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണത്. അല്ലേ തുടങ്ങി മോസേ, നിങ്ങളല്ലാണ്ട് ഓനോട് വർത്താനം പറയാൻ നിക്കുക. കുഞ്ഞാലിയെ ഈ എന്റെ പണി നോക്കി പോയിക്കല്ല. വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങൾ മീൻ പേടിക്കാൻ വരുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി. ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറയണ, നമ്മൾ വന്നിട്ട് പറഞ്ഞു വിട്ടാ മതി. പഠിപ്പിച്ചതിന് കുരുത്തല്ല. കൺഗ്രാജുലേഷൻസ് പറഞ്ഞ എന്തിനാണ് മനസ്സിലായോ? ഇന്ന് ഉസ്താദുമാരെ ഞെട്ടിച്ചില്ലേ? അങ്ങനെയൊന്നുമില്ല, അവര് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു, അത്രേ ഉള്ളൂ. വരൂ. അതേതായാലും നന്നായി. അറബിയിൽ പാണ്ഡിത്യമുള്ള ഒരാളാണ് അപ്പോയിന്റ് ചെയ്യുന്നവർക്ക് ബോധ്യമായല്ലോ. അതിന്റെ ക്രെഡിറ്റ് ഒരു ഇത്തിരി എനിക്കൂടെ കിട്ടിക്കോട്ടെ. ഞാൻ അയ്യർ സാറിന് ഫോൺ ചെയ്തിരുന്നു. അല്ലെങ്കിലും പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്നവർ ആരും മോശമാവാറില്ല. ഒരിത്തിരി തല്ലുപൊള്ളി ആയത് ഞാൻ മാത്രമേ ഉള്ളൂ. മൂപ്പത്തേരില്ല ഇവിടെ കടയിൽ പോയിരിക്കുക, ഒക്കെ തന്നെത്താൻ പോയേ വാങ്ങും. ഒറ്റ ആളെ വിശ്വാസമില്ല, പരിചയമില്ലേ. പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വരും മോന് ഫോൺ ചെയ്യാൻ. ആ മോന്റെ പേരും പറഞ്ഞ് ഇടയ്ക്ക് എന്നെ ഒന്ന് വരട്ടും. ഇവരും മരുമകളും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഒരിക്കൽ മകനില്ലാത്തപ്പോ മരുമകളെ മുറിയിലിട്ട് പൂട്ടിയായിരുന്നു. രണ്ടു ദിവസത്തേക്ക് ജലപാനം പോലും കൊടുത്തില്ല. ഒടുവിൽ മകൻ വന്നിട്ടാ തുറന്നു വിട്ടത്. ഏതായാലും ഗായത്രി സൂക്ഷിക്കണം. ഞാനോ? മുറിയിലിട്ട് പൂട്ടി പട്ടിണി കിട്ടാലോ. ഒന്ന് രണ്ടു ദിവസത്തെ പട്ടിണിയൊക്കെ എനിക്ക് നല്ല ശീല.
ചേച്ചിമാർ രണ്ടുപേരും ഗ്രാജുവേറ്റ് ആയിരുന്നു അല്ലേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, ചായ ഇട്ടാലോ? ഈ സന്ധ്യയ്ക്ക് ഇപ്പൊ ഒന്നും വേണ്ട. ആ അതേ വരണുണ്ട്. ഞാൻ ഗായത്രിയോട് ഒരു കാര്യം പറയാൻ വന്നതാ. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല ഇപ്പൊ വന്നേ ഉള്ളൂ. വന്നപ്പോ കടയിൽ പോയിരിക്കാൻ പറഞ്ഞു, എന്നാ വന്നിട്ട് പോവാന്ന് കരുതി. വരണ്ടേ? വരട്ടെ. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരണവരെയും പോണവരെയും വിളിച്ചിരുത്തി കൊഞ്ചു കൊഴയാനെ ഇത് പത്രമൊന്നുമല്ല. മാഷോട് ഇരിക്കണ്ടെന്ന് എങ്ങനെയാ പറയാ? എങ്ങനെ പറഞ്ഞാലും കൊള്ളാം, എനിക്ക് ഇതൊന്നും അത്ര അങ്ങനെ ഇഷ്ടമല്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാനും എടുക്കാം. വേണ്ട. ആരാ? എന്റെ പേര് ബീരാൻ. അസീസ് ഇല്ലേ ഇവിടെ? കുത്തിരിക്കാൻ നേരമില്ല, ഓനോട് നിങ്ങൾ പുറത്തേക്ക് വരാൻ പറയും. ഇതാരാ? ഇത് ബീരാനാ. നമ്മൾ നിങ്ങളെ നോക്കി രണ്ടുമൂന്ന് വട്ടം നിങ്ങളെ പുരയിൽ വന്നിരുന്നു. നിങ്ങൾ എവിടെയാ? നീ ഈ വെറുതെ നോണ പറയല്ലേ എന്റെ അസീസേ. നമ്മൾ നമ്മുടെ പുരയിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടില്ല, എങ്ങനെ ഇറങ്ങും? ആ നിലക്കാക്കില്ല ഈ നമ്മളെ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായി പറഞ്ഞുണ്ട്, നിങ്ങളൊന്ന് ബേജാറാണ്ടിരിക്കുന്നു. ജോലി ഉടനെ ശരിയാവും. വേണ്ട, എനിക്ക് ജോലി ശരിയാക്കണ്ട. ആ ഭാങ്ങി ഉറുപ്പി അങ്ങ് തിരിച്ചു തന്നാലേ പോലെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ താരി കഴിച്ചിലായിക്കോട്ടെ. നമുക്കൊരു വഴി ഉണ്ടാക്കാന്ന്. നിങ്ങളിപ്പോ പോയി. പോണില്ല, പൈസ തരാണ്ട് നമ്മൾ പോവില്ല. ഒരാഴ്ച കൂടി ഒന്ന് നടങ്ങി, എന്തായാലും ഇത്രയായില്ലേ. ഈ പറഞ്ഞ ഈ ഒരു അവധിയും കൂടി നമ്മൾ കേൾക്കണം. അതും കഴിഞ്ഞ് ഇനി എന്നെ സൂയിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ ഇബ്രാഹിം ആജയുടെ മരുമോനാണെന്ന് ഞാൻ നോക്കൂല, പറഞ്ഞേക്കാം. ഈ കണ്ട പൈസയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണേ? അതൊന്നും ഇഞ്ചി തിരക്കണ്ട. ഒരേൽ ഇങ്ങനെ ആൾക്കാർ വന്ന് വഴക്കുണ്ടാക്കുമ്പോ അതിന്റെ മോശം നമുക്കും ഉണ്ട്. ഇത് നമ്മളെ കൊന്നാലും തരൂല. എന്നാ പിന്നെ തൊള്ളേ പൂട്ടി മുണ്ടാണ്ടിരി, നമ്മളെ വിചാരിക്കാൻ വേണ്ട. ഈ ചേലക്കാടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും കണക്കാക്കണ്ട. പറഞ്ഞതിൽ നമ്മുടെ രാഷ്ട്രീയ ലൈൻ ഉണ്ടോ എന്ന് നോക്കിയാ മതി. ആ സുകുമാരനെ ഇസ്മായിലിനെ ചാക്കിലാക്കാൻ സാധിക്കോ? സാധിച്ച ജോർജിനെ പൂട്ടുന്ന കാര്യം ഞാനേറ്റു. അതൊക്കെ നടക്കൂ. എന്താ നടക്കാത്തേ? നടക്കും, നടന്നില്ലെങ്കിൽ നടത്തും. ഒതുക്കി തീർക്കലല്ല, കലക്കി കോരലാണ് ഇന്നത്തെ രാഷ്ട്രീയം. മനസ്സിലായോ? അത് ശരിയാ. എന്താ സീസ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. മീറ്റിംഗ് വല്ലതും ആണോ? ഏയ്, ഞങ്ങളിവിടെ ദേശീയ സർവ്വദേശീയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയായിരുന്നു. ഒരു മിനിറ്റ്. ശരി. എന്താടോ പ്രശ്നം? ഇയാളുടെ ഒരുമാതിരി വർത്താനം കേട്ടാല് പാർട്ടിയുടെ ഭാരം മുഴുവൻ തലയിലെത്തി നടക്കാൻ തോന്നും. ചേലക്കാരനെ അങ്ങനെ അങ്ങ് കൊച്ചാക്കി കാണണ്ട. ഉരുട്ടു ബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഇയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. അതാണ് എല്ലാ മന്ത്രിമാർക്കും ഇയാൾ വലിയ കാര്യം. അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കണം അല്ലേ? ആണ്. പക്ഷെ നിയമപരമായിട്ട് അതിനുള്ള വകുപ്പൊന്നും കാണുന്നില്ലല്ലോ അസീസേ. നമ്മുടെ വിദ്യാഭ്യാസ നയമനുസരിച്ച് അധ്യാപകരെ സംബന്ധിക്കുന്ന ചില പൊതു ചട്ടങ്ങളുണ്ട്. അതായത് മാനേജ്മെന്റിന് വിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തുകയോ അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളിനെ അവർക്ക് പറഞ്ഞുവിടാം. അല്ലെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ട് വഴി കിടക്കുകയും സ്ഥിരം വഴക്കുണ്ടാക്കുകയും അങ്ങനെ വിദ്യാലയത്തിനും കുട്ടികൾക്ക് നാണക്കേടുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് പിരിച്ചുവിടാം. പിന്നൊന്ന് ഇമ്മോറൽ ആക്ടിവിറ്റീസ്, അതായത് അസാന്മാർഗിക നടപടികൾ. അതിലേർപ്പെടുന്നവരെ പറഞ്ഞുവിടാനും KER വകുപ്പുണ്ട്. ഇവര് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതിലേത് സ്വീകരിക്കണമെന്ന് അസീസിന് ഞാൻ പറഞ്ഞു തന്നോ? ഇവരറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രം ബാക്കിയുള്ളൂ. എന്താടോ നമ്പൂതിരി ടീച്ചർക്ക് ഗർഭം? ഗർഭം? ശേഖരൻ മാഷും അവളും തമ്മിലേ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. അങ്ങാടിയില് അമ്പലപ്പറമ്പിൽ സ്കൂൾ പഠിച്ചൊക്കെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കണം. എനിക്ക് അവളെ കണ്ടപ്പോഴേ സംശയമുണ്ട്, ആളിത്തിരി പേശകളാണല്ലോ. അവൾക്ക് ഗർഭമുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറയണോന്ന് എന്നെ നമുക്ക് അവിടെ ഊഹിച്ചൂടെ? വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. ഇതാ നോക്ക, കേട്ട് തൊഴിലിന് രുചിയാ. ഇവള് കുട്ടികളെ പഠിപ്പിച്ച എങ്ങനെ ചൊവ്വാകും? അല്ല, അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കണില്ലേ? ഇല്ലേ? ഞാൻ തവണു. അല്ല, ആ കുറുപ്പും രാഗന്മാരും ഈ വീട് അറിഞ്ഞാല ഞാൻ ഒന്ന് അറിയിച്ചിട്ട് വരാം. ഇതാ വരുന്നു.
എന്താണ്ട് അവിടെ കൈ കൊട്ടിക്കളിയോ? ഇതൊക്കെ വായിക്കാനാണ് നിങ്ങൾ സ്കൂളിലേക്ക് വരേക്കുന്നത്? ഏത് നായിന്റെ മോനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ മാത്രമല്ല, ബസ് സ്റ്റോപ്പിലും പള്ളിക്കവലയിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അറബി ടീച്ചർ ഒരു കള്ളി പൂച്ചയാണല്ലോ. ശേഖര മാസ്റ്ററുടെ ഒരു ഭാഗ്യം. അതെ, ശേഖര മാസ്റ്റർ ഭാഗ്യ. അത് നിങ്ങൾക്ക് എന്താ അത്ര വലിയ അസൂയ? അതിന് താരന്തിന് ഇങ്ങനെ ചൂടാവണത്? എടോ, ഈ പ്രായത്തിലൊരു പെങ്ങൾ എനിക്കും ഉണ്ട്. വേണ്ടാതിന് എഴുതുന്നതിനും പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗായത്രി ടീച്ചർ ഇത് ചെയ്യുന്നു? നിങ്ങളോടൊക്കെ വർത്താനം വരാൻ നിൽക്കുന്ന എന്റെ മുമ്പ് കാര്യം പറഞ്ഞണം. പാതിരാകും മുമ്പേ പൊരയിൽ വന്നൂടെ. നിങ്ങൾക്ക് എന്തേലും ഈനും വേണ്ടും പണി? നീ നമ്മളെ കൊണ്ടുപോസിക്കാൻ നിൽക്കണ്ട, നമുക്ക് പല പണിയുണ്ടാവും. അത് നമ്മളും കൂടെ ഒന്ന് അറിയണ്ടേ? വേണ്ട, ഏറെ വിളഞ്ഞാല് ഇടപാട് ദിവസം നമ്മൾ പൊരയെ കൊണ്ടാകും. എടോ, ആണത്തും ഉണ്ടെങ്കില് ആണുങ്ങളോട് നേരിട്ട് പൊരുതണം, അല്ലാതെ പാതിരാത്രിക്ക് പതുങ്ങി നടന്ന് ഈ പോസ്റ്റോടിക്കുന്ന പണിയുണ്ടല്ലോ, അത് രണ്ടും കെട്ട ഇടപാടാ. നിങ്ങൾ എന്തായി പറയണേ? ഓ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ, എനിക്കൊരു ചുക്കും പോവാനില്ല. പക്ഷെ നീ കളിക്കുന്ന ഈ നാണക്കെട്ട കളിയുണ്ടല്ലോ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം അതാർക്കുന്നത്. വേണ്ടാതിനെ കാണിച്ചാൽ പോസ്റ്റോ അല്ല, നാട്ടുകാർ ചിലപ്പോൾ നോട്ടീസ് അടിച്ചിറക്കും. അതിന് എന്ത് മെക്കറ്റ് കയറാൻ വന്നാണ്ടല്ല നീ? എന്ത്, നീ ആചാരം മരുമനായി പോയി അല്ലേ? നിന്നെയൊക്കെ തുണ്ടം തുണ്ടായിട്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മിച്ചോണേ അത്. ഏതെങ്കിലും നായ്ക്കൽ എവിടെയെങ്കിലും കിടന്ന് കുരയ്ക്കണതിന് നിങ്ങൾ വെറുതെ ഇടപെടണം എന്തിനാ? ഈ നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്റെ കാര്യമല്ല, ആചാർക്കറിയാലോ, സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാത്. നാളെ വേറെ കുടുംബത്തിലേക്ക് പോയേണ്ടതുവാ. അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവും ആചാര്? അവരെ കണ്ട ഒരാശ്വാസ വാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ, ഒന്ന് പേടിക്കാണ്ടിരിക്കും. എനിക്കാരെയും പേടി ഉണ്ടായിട്ടല്ല, ഞാൻ തണ്ടനാണെന്നോ തെമ്മാടിയാണെന്നോ ആര് വേണമെന്നും പറഞ്ഞോട്ടെ, അല്ലെ എഴുതി ഒട്ടിച്ചോട്ടെ. പക്ഷെ ഇതങ്ങനെയാണോ? ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവം നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി. അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ, അവനൊന്നും പിന്നെ ഏഴ് ജന്മത്തേക്ക് ശാമോഷം കിട്ടിയല്ലോ ആചാരെ. മകനെ ഒന്ന് കാണാൻ പോയതാ. ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മമാരും മക്കൾക്ക് ശത്രുക്കളല്ലേ. അവൻ പോരാന്ന് വെച്ചാലും അവളൊന്നും വിട്ടിട്ട് വേണ്ടേ? ഈ അവസ്ഥയില് അവൻ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്ന നല്ലത്. അതെന്താ പിന്നെ, ഞാൻ വല്ല പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ? അപ്പൊ ലക്ഷ്മി അമ്മ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്, ഏതറിയാൻ ഈ ഭൂമി മലയാളത്തില് സേതുലക്ഷ്മി മാത്രമേ ബാക്കിയുള്ളൂ.
എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ലേ ഒരുത്തി, അവള് മഹാപിഴയാ. ലക്ഷ്മിയമ്മയ്ക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്നാ നാട്ടിലൊക്കെ സംസാരം. ആ ശേഖരൻ മാഷുമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്നാ പറയണേ. പറച്ചില് മാത്രല്ല, നിരത്തായ നിരത്ത് മുഴുവൻ പോസ്റ്റർ എഴുതി ഓട്ടിച്ചിട്ടുണ്ട്. ഫോണ് വഴിക്ക് ചോറിൽ നോക്കിയാ കാണാ ഓരോരോ കഥകളും. നിങ്ങളല്ല അവളെയൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കൂ. മാനാഭിമാനമായിട്ട് ജീവിക്കുന്നവർക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റിയ വർഗമല്ല. നമ്പൂതിരി പെണ്ണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നാണം വേണ്ടേ നാണം? അതെ, ഇതൊക്കെ സത്യമാണോ? പിന്നല്ലാതെ ഞങ്ങളെന്താ ഊഹിച്ച് പറയാ? നിങ്ങളോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കേട്ടോ അവളെ? ഗർഭണ്ടെന്നാ കേട്ടത്. എന്തെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ ചാണകത്ത് ചൂര് മുക്കി അടിച്ചിറക്കി പുണ്യാളം നടത്തി ശുദ്ധിദർശനം നടത്തിയേ. അല്ല, ഞങ്ങൾ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ, ഇതൊന്നും ചെന്ന് ചോദിക്കാൻ നിൽക്കണം അല്ലേ? അയ്യേ, എടി ഇപ്പൊ ഇറങ്ങിക്കൊള്ളുക. ഇവിടെ തോന്നിയ സ്ഥലത്താ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ കോരിട്ടുള്ള വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഇവിടെ നടത്തില്ല എന്ന്. പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ. ഈ രാത്രി എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയില്ല. ഇറങ്ങിക്കൊള്ളുക. നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ തോന്നിയത് ഞാനും കൂടി കൂട്ടി നിൽക്കാനെന്ന് ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക. ആ ടീച്ചർ മീങ്കാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ താൻ വന്നത്? അതെ. ഈ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ അത് ഒരു മീൻകാരന്റെ വീട്ടില് ചട്ടവും മുണ്ടിട്ട് വേഗവും മാറി അവനെ കൊണ്ട് കല്യാണം കഴിക്കാന്ന് വെച്ചാ കല്യാണം കഴിച്ചോ? അല്ല, ഇത്രയാ സ്ഥിതിക്ക് നമുക്കത് അങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. എവിടെ നോക്ക, മതം മാറ്റി മാറ്റി ഒടുവിൽ നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കിട്ടാണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ ഭഗവാനെ, അമ്പലക്കിണറിൽ വേഷം കലക്കി നമ്മൾ കോരി കുടിച്ച കൂടി ചാവുക, അതേ തരുള്ളൂ. മനസ്സിലാക്കുക. എന്റെ മോൾ ഒന്നോണ്ട് ബേജാറാണ്. വന്ന് എന്തെങ്കിലും കഴിക്ക്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിണ്ടാകുന്ന ഇബിലീസുകളെ പേടിച്ച് ജീവൻ കളയേണ്ട കാര്യമുണ്ട്. രാത്രി കുട്ടിക്ക് ഇവിടെ താമസിക്കണേല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം. എന്താ കുഞ്ഞാലി, ഇത് ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഏത് കൊലവമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ നിറങ്ങിപ്പോ ഞമ്മൾ പറയില്ല. കിടക്കാൻ ഒരിടയിലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തെല്ലിയിട്ടുണ്ട്. തലയിക്കെട്ട് നിസ്കാര തഴുമ്പോഴുള്ള സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ ഞമ്മക്കൊരിടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ്. പയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കുട്ടിക്ക് എന്താ വേണ്ടെച്ച പറഞ്ഞോളി. ഉമ്മാന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഉമ്മ നടത്തി തരാ. എന്റെ കുട്ടി ഇങ്ങനെ തരയല്ലേ ടീച്ചറെ, ആചാര്യ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞാലിയുടെ പുരയില് നിക്കണേന് വലിച്ച ബുദ്ധിമുട്ടുണ്ടെങ്കില്? ഇല്ല, എന്റെ സ്വന്തം വീടുവല്ലയാ. ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം. ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല.
ഇതില് ഞങ്ങൾ എല്ലാവരും ഗായത്രി അഭിനന്ദിക്കുകയാണ്. അതെ, മാഷ് പറഞ്ഞത് ശരിയാ. നല്ല അബദ്ധവും കാണിച്ചിരുന്നെങ്കിൽ പടച്ചോനെ ഞമ്മക്കത് ഓർക്കാൻ കൂടെ കഴിയില്ല. സഹിക്കാവുന്നതിനപ്പുറം വേദന സഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. ഇനി ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും ആരെന്ത് പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട. പറഞ്ഞു പറഞ്ഞു തളരുമ്പോ അവര് താനേ നിർത്തിക്കൊള്ളും. പഴയപോലെ സ്കൂളിൽ വരിക, ക്ലാസ് എടുക്കുക. ടീച്ചേഴ്സും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് പറഞ്ഞിരിക്കും, പക്ഷെ തളർന്നു പോകരുത്. ഇത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലോ. ഒരു തണം ഒരു ജയിക്കണം. കാത്തുകുട്ടേ, ഓ ഇത് മേരിക്കാൻ നമ്മൾ പെട്ട പാട് ചില്ലറൊന്നുമല്ല. അങ്ങാടിയിൽ അന്തോണി അപ്പിളയുടെ കടയിൽ ചെന്നപ്പോ അവിടെയുണ്ട് സുലൈമാൻ നിൽക്കണം. ഓന്റെ മുമ്പ് വെച്ചത് മേടിക്കാൻ പറ്റുമോ? നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു. ബേലാമ്പിള്ളയുടെ കടയിൽ ചെന്നപ്പോ അവിടെയുണ്ട് കോട്ടയ്ക്കൽ അവോക്കർ നിൽക്കണം. ഒരു മുസൽമാനായ നമ്മളിത് വാങ്ങണ കണ്ടിട്ട് ഓലിക്കൊരു ഇടങ്ങേറ് തോന്നിട്ടാണ് പറ്റിട്ടാണ്. അല്ലാതെ ഓരെ പേടിച്ചിട്ടൊന്നുമല്ല. നോക്കി പടച്ചോന്മാരെല്ലാം കാണാൻ നല്ല ചന്തമുള്ള നീന്റെ അകത്തേക്ക് കയറ്റത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. നാളെയും അടുക്കള കയറാൻ പറ്റുന്നില്ല. അല്ലാതെ മുയനും കളഞ്ഞാ? നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത്? ആരി എപ്പോ പറഞ്ഞു? ഇപ്പൊ അങ്ങനെ ആയാ? മീൻ തിന്ന് തിന്ന് നാറിയിട്ട് ഓന്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെ. മീനില്ലാണ്ട് ഓന് ചോറിറങ്ങൂല. ഇനി മുതൽ കച്ചവടം കഴിഞ്ഞ് വന്ന കുളിച്ചിട്ട് വേണം പൊരേ കയറാൻ. മനസ്സിലായോ എനക്ക്? ഇതുമേരി വിഷമിക്കാതിരിക്കൂ. എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതിനിപ്പോ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. അഥവാ ഉണ്ടായാ തന്നെ ആദ്യം ശേഖരൻ എന്നെ വിവരം അറിയിക്കാതിരിക്കോ. ഏതായാലും എനിക്ക് എത്രത്തോളം ഒന്ന് പോണം, എന്റെ കുട്ടിയെ ഒന്ന് കാണണം. ആവാലോ, പോവുകയും ചെയ്യാം കുട്ടിയെ കാണുകയും ചെയ്യാം. പക്ഷേ ആദ്യം ആ ശേഖരനെ ഒന്ന് പോയി കാണുക. അതാ വീട്. മോളെ അന്റെ ബാപ്പ വരുന്നുണ്ട്. കരയാതെ മോളെ, കരയാതെ. ഒക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണ് കരുതിയാണ്. കടം വീട്ടുകയായിരിക്കും. എന്താ ഇങ്ങനെ പറയണത്? നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ? എന്റെ കുഞ്ഞാനി ഞാനും വിശന്ന് പൊരിയുമ്പോ നിങ്ങൾ തന്ന ചോറാ ഞമ്മക്ക് ജീവൻ തന്നത്. സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ തല ചാക്കാൻ ഒരിടം തന്നത് നിങ്ങളാ. എങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ പഠിച്ചോനെ എന്നുള്ള സന്തോഷാണ് ഞമ്മക്ക്. കുടിക്കാൻ എന്ത് കേട്ടു? ഒന്നും വേണ്ട, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഓരോന്ന് കേട്ടപ്പോ നെഞ്ചു പടച്ചിട്ട് ഓടി വന്നതാ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് താമസം എന്നറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു പേടി. ആമിനയുമ്മയും കുഞ്ഞാലിയും ഇല്ലത്തിന്റെ ചായപ്പില് താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ ഈ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി. പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാ ഞാൻ പഠിച്ചിരിക്കുന്നത്. തൂണിലും തുരുമ്പിലും ഉള്ളത് ഈശ്വരനെ, അതിനെ നിന്ദിക്കുന്നവൻ മനുഷ്യനല്ല. ഇവളെ കൂട്ടിക്കൊണ്ടുപോവാച്ചിട്ടാ വന്നത്. മാഷ് പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല. സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്നത് മാഷ് തന്നെയാ. രുക്മിണി ശ്രീദേവിയൊക്കെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയതാ.
നിന്നെ കൂട്ടിക്കൊണ്ടല്ല എന്ന് പറഞ്ഞു സമാധാനിപ്പിക്കായിരുന്നു. കുഞ്ഞാലി ഓൻ വെളുപ്പിനെ ഇറങ്ങും, അച്ഛനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക. എനിക്ക് മകനെ പോലെയാ. എന്തായാലും സമാധാനായി, ഇനി വൈകുന്നില്ല, ഞാൻ ഇറങ്ങുക. ഒന്നും വിചാരിക്കരുത്, രാത്രി കുട്ടിക്ക് വൃത്തിയും വെടുപ്പായത് ഞമ്മളൊരു മുറി ഒഴിച്ചു കൊടുത്തേക്കണ്. വിരോധം ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങാ. വിരോധം ഉണ്ടായിട്ടല്ല, കുട്ടികൾ ഇവിടെ തനിച്ചേ ഉള്ളൂ. എന്തുണ്ടായാലും ഭഗവാനുള്ള പൂജ മുടക്കാൻ പറ്റില്ലല്ലോ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് പഠിച്ചവനോട് പറഞ്ഞാലേ ഉള്ള ഒന്ന് തണുക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, أشهد أن لا إله إلا الله. سريرام نامم جبسار سادرم
തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. വെറുതെ നാല് പോസ്റ്റർ എഴുതി ഒട്ടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഡോ ആളുകളെയും കൂട്ടി മാഷിന്റെ വീട്ടിൽ ചെന്ന് അവളെയും മാഷയും കൈയോടെ പിടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കിടക്കണമായിരുന്നു. അങ്ങനെ അവരുടെ മുഖം മൂടി വലിച്ചു കീറണം. മുഖം മൂടിയോ? ഡോ അവരുടെ തനിനിറം വെളിച്ചത്താക്കണമായിരുന്നു, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഊര് തമ്മിലങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിലല്ലേ? തന്റെ കയ്യിൽ പല വിളവുകൾ ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ താൻ വെറുമൊരു ഫൂൾ ആയി പോയല്ലോ. ഇനിയിപ്പോ അടുത്ത പടി എന്താ ചെയ്യാൻ കഴിയുന്ന പറയും. വഴിയുണ്ട്. കുഞ്ഞാലിയോട് മാത്രം മീൻ പാങ്കുള്ളൂ ചോദിച്ചോ മറ്റേ മീൻകാരൻ. ആരാ അസനാരാ? അല്ല ആ കഷ്ണിക്കാരൻ. ഓ സുലൈമാൻ. ഓനും ഞാനുമായിട്ട് ലേശം ഉടക്കില്ല. ഒരു ഐസ് സ്റ്റേഷനും തരുമോ? അയ്യേ മീനുമേ കിടക്കണ ഐസ് ഒന്നും തിന്നാൻ കൊള്ളില്ല മോളെ. ഐസിനെ കിടക്കണ മീനോ? കൊള്ളാലോ. എന്താ കറങ്ങി കിടക്കണേ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ലാന്ന്. സ്കൂളിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാവുന്നു. എല്ലാ കുടിയിലും കേറി ഇറങ്ങി ആരൊക്കെയോ പറഞ്ഞിട്ട് പോയിന്. നമ്മൾ പേടിച്ചിട്ട് കുട്ടികളെ വിട്ടില്ല. ഇതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റിയ പ്രശ്നമല്ല. കുമ്പളക്കടവ് സ്കൂളിലെ കുട്ടികൾ പൊട്ടിട്ടോ തൊപ്പി വെച്ചോ വന്നതിനെ, അന്നാട്ടിലുണ്ടായ കച്ചറകളൊക്കെ നിങ്ങളും വായിച്ചല്ലേ പത്രങ്ങളില്. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ? കുട്ടികളെ ആരെയും കാണാനില്ല. അപ്പൊ ടീച്ചറെ വിവരം അറിഞ്ഞില്ലേ? ഇല്ല. എന്താ? അന്തർജനമാണ് അറിവ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത്. പറയുന്നതിൽ വേറൊന്നും തോന്നില്ല. ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാലും സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും. ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ? ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന്റെ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജി വെച്ച് വീട്ടിൽ പോയെന്ന്. ആൾക്കാര് കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ച് പേടിച്ചാ സ്കൂളിലേക്ക് വരണത് തന്നെ. അങ്ങനെ പേടിക്കാതെന്നാൽ ഇവിടെ ഒളിക്കാൻ കാട് വേണ്ടേ? അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ എങ്കിലാവ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ നാ ഉത്തരം നേടണ്ടല്ലോ. ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചറുണ്ടാക്കുന്ന നായ്ക്കളെ നിനക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ? ബസ്സിന് 10 പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുത്തിയിളക്കി ബസ് തടിപ്പിച്ച നിങ്ങൾ യൂണിയനിന്റെ കാര്യത്തിൽ തള്ളിയും കൂട്ടിയിരിക്കുന്നത്. ഇത് അങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂത്തെ. അടങ്ങാഞ്ഞിട്ടല്ല, മുന്തിയാല് വോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ. ഞങ്ങളൊക്കെ കുഞ്ഞുകുട്ടി പരാതിനക്കാരാ, പച്ച ആൾക്കാരാ. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്ത അല്ലേ ഉള്ളൂ. അല്ല ഇനിയിപ്പൊ നാളെ മുതൽ മുസ്ലിം സ്കൂളിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നറിയാൻ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? രാജ്യത്ത് വീട്ടിൽ പോയി കുത്തിരിക്കും. എന്തേ ചിന്തിക്കണേ? രാജിവെച്ച് പോവാൻ പറയാൻ എളുപ്പാ. 75,000 100,000 ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണേ. ആചാര്യന് നല്ല മനസ്സുണ്ട്, നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കണ്ണു ചോരല്ലാത്ത വർത്തമാനം പറയണേ. മോളെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത്? അറിയായിട്ടല്ല, എന്നാലും എന്റെ മോള് പോവാന്ന് ഓർക്കുമ്പോ. ഉമ്മ ഞാൻ എത്ര ക്ഷമിച്ചു, എന്തൊക്കെ സഹിച്ചു. അവസാനം സ്കൂൾ വരെ നിർത്തലാക്കുക. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം, ഇനി എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം. പോരെ, എനിക്ക് ഇത്രയൊക്കെ പോരെ. ഓരോ രീതിയിലേക്കുകൾ പറഞ്ഞു മനുഷ്യന്മാർക്ക് സ്വൈര കെടുത്താൻ. സാരല്ലമ്മ, എനിക്ക് പോയേ പറ്റും. മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞ അവരെ സമ്മതിക്കില്ല. അവരുടെ മുഖത്ത് നോക്കി മറുത്തു പറയാൻ എനിക്കാവില്ല. എന്നാലും എന്റെ കുഞ്ഞാലിയോടെങ്കിലും പറയണം. പറയാതെ പോയാ ഓന്ന് സഹിക്കൂല. വയ്യമ്മ, കുഞ്ഞാലിയുടെ യാത്ര പറയാൻ എനിക്ക് വയ്യ. ഞാൻ പോയെന്ന് ഉമ്മ പറഞ്ഞാ മതി മോളെ. ആചാര്യ ഏൽപ്പിക്കാൻ കൊടുത്ത രാജിക്കത്ത്. ഞാൻ ഒളിച്ചോടി പോവാൻ മാത്രം എന്താ ഉണ്ടായത്? ടീച്ചറോട് ഇവിടുന്ന് പോവാൻ ആരാ പറഞ്ഞത്? ആചാര്യ പറഞ്ഞോ അതോ ഞാൻ പറഞ്ഞോ? ആട്ടെ, ടീച്ചർ രാജി വെച്ച് പോയി എന്ന് വെക്കുക.
എന്നാൽ ഈ പ്രശ്നം തീരും എല്ലാവർക്കും ഇപ്പോ പ്രശ്നം ഞാനാണ് പ്രായമായ അച്ഛനെ ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിന് ഒരു തണലാകണമെന്ന് ആഗ്രഹിച്ചു ഈ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഒരു തൊഴിലിന് വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി എതിർപ്പുകളെ അതിജീവിച്ച ആദർശധീരതയുടെ ഒരു കണ്ണിയാണ് സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ ആ അച്ഛന്റെ മകൾ ഇപ്പോ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ തളരരുത് എന്താ സർ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയണത് ഞാൻ എത്ര സഹിച്ചു ക്ഷമിച്ചു താണു ഇനി വയ്യ ആദർശധീരതയുടെ പേരിൽ ഒരു ജോലി ഇട്ടെറിഞ്ഞിട്ട് പോകുന്നവനാ ഞാൻ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഗായത്രി ഈ ജോലി തുടരണമെന്നാ ഇതിലൊക്കെ ഇത്ര തലപൊങ്ങി ആലോചിക്കാൻ എന്താ ഉള്ളത് മേനെ സ്കൂള് പൂട്ടുന്നുള്ള കാര്യം തീർച്ച അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റിനെ അത് ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല അവിടെയാണ് മേനോം കയറി കളിക്കേണ്ടത് അത് മനസ്സിലായി ആയല്ലോ ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിലെ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ പല അടവും പയറ്റി നോക്കിയതല്ലേ എന്നിട്ട് എന്തേ ആചാര്യ സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിയെന്ന് അത് പക്ഷേ അന്ന് ചില കാരണം എന്റെ കൂടെ നിൽക്കാത്തോണ്ടല്ലേ അത് അന്നത്തെ രാഷ്ട്രീയം മേന്നെ രാഷ്ട്രീയത്തില് സ്ഥിരം ശത്രുക്കളും ഇല്ല മിത്രങ്ങളും ഇല്ല അതിരിക്കട്ടെ മേനെന്ത് തീരുമാനിച്ചു എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല ഇപ്പൊ ഒരു പിടിപിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ കയ്യിലിരിക്കും ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ അതൊക്കെ എനിക്കറിയാം എന്നെങ്കിലും ഹാജിയാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാണ് ആണല്ലോ എങ്കിലിനി ഒട്ടും അമാന്തിക്കണ്ട അതിനു വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്ന് എനിക്ക് കഴിവുണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയാലുണ്ടല്ലോ ഇതാണ് ആണുങ്ങളുടെ ഭാഷ തറവാടി എന്നും തറവാടി തന്നെ അപ്പോ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം അല്ലേ കളിക്കാം പക്ഷേ ചേലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം എന്തത്ര സംശയം പക്ഷെ ഒരു കാര്യം മേനു ആ വിചാരം വേണേ സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നോ മൂസ സ്കൂളിലെന്ത് പ്രശ്നം നാട്ടുകാർക്കല്ല പ്രശ്നം പഠിച്ചോ സാധിച്ചിട്ട് സ്കൂളിൽ ഒരു പ്രശ്നവുമില്ല ആദ്യം തന്നെ ഓണറ് നമ്മൾ തന്നെ വീണു നായരെ ഒരു മുറുക്കാനോട്ട് എടുക്ക ഈ കാക്കി തുണിക്കൊക്കെ ഇപ്പൊ എന്താണ് വില എന്തേ വേറെ പോലീസ് ചേർന്നു ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കി തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ അപ്പൊ പിന്നെ വല്ല വാച്ച്മാന്റെ ജോലി തരായിട്ടുണ്ടാവും വാച്ച്മാനല്ലോ ഇത് പിയൂണിന്റെ പിയൂണോ എവിടെ അപ്പൊ താൻ ഈ കഥ ഒന്നും അറിഞ്ഞില്ലേ മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക അങ്ങനെ മേനോൻ സ്കൂൾ നടത്തുകയാണെങ്കിൽ അവിടുത്തെ പിയൂൺ ആരാ ഈ വാര് ഇവിടുത്തെ സ്കൂൾ മേനോൻ നടത്തേ ആരാ അത് പറഞ്ഞേ എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ചോദിക്കാൻ പാടില്ലേ ലോകപ്പോ അവസാനിക്കും ഞാനും എന്റെ കെട്ടോളും ഒരു തട്ടാനും മാത്രം ബാക്കിയായാൽ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ അതിന്റെ പരമുവാരെ ആ പരപ്പ് ഇവിടെ വേഗം പോകുന്നില്ല എങ്ങനെ നല്ല തേക്കിന്റെ വറുകെട്ട് നല്ലോണം കത്തിച്ച ഏത് വേവാത്ത പരിപ്പും വേവും എന്നിട്ട് ആ പരിപ്പിൽ നെയ്യ് ഒഴിച്ച് നല്ലോണം കുറച്ച് മഷ്ടാൻ അവിടെ ഉണ്ടാന്നും കരുതി ഇലത്തിരിക്കലേ ഉണ്ടാവുള്ളൂ എന്റെ പരമുവാരെ കാണാൻ പോണ പൂരം എന്തിനാ പറഞ്ഞു പൂരം നേരത്തെ അന്നേരം കാണാ 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 ഓ കാണാ കാണാ ഓ നമ്മുടെ കുട്ടികളെ നാലക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത് ആർക്കും ആരെയും പഠിപ്പിക്കാം ആരുടെ കീഴിലും പഠിക്കാം അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപ്പകലില്ലാതെ ഓലമടഞ്ഞെടുത്തില്ലേ അന്നൊന്നും ആരും ജാതിയും മതവും ഓർത്തുമില്ല പറഞ്ഞുമില്ല ആർക്കു വേണ്ടിയാ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ലാഞ്ഞിട്ടല്ലോ ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത് എല്ലാരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ ഈ സ്കൂൾ പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത് നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത് നിങ്ങളുടെ വിയർപ്പൊഴിക്ക് വളർത്തിയ സ്ഥാപനമാണത് അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല എന്താ പറഞ്ഞ മനസ്സിലായില്ലേ
നാലാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവരെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല. എങ്ങനെയാ വിശ്വസിക്കുക? മേച്ചവാശല്ലേ പഠിപ്പിക്കണേ, മേത്തന്മാരുടെ വീട്ടിലെ താമസവും. അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്ര അശുദ്ധാവുന്ന ആരെയുള്ളൂ? ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്. ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല. ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാം ഒക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും ഭട്ടരെയും കണ്ടോണ്ടല്ല, സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരുമെന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കുന്ന ആളും അല്ല. ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ, അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുവറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല. ഒന്നും പറയണ്ട, ആലോചിച്ചാലോചിച്ച് കണ്ടുപിടിച്ചൊരു സൂത്രം. ടീച്ചറെ തടയ, എന്നിട്ട് എന്തുണ്ടായി? നാട്ടിലുള്ളവരും മുഴുവൻ എതിരായി. അത് പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലേ? അല്ല, നിങ്ങളുടെ മണ്ഡത്തരം മനസ്സിലായതുകൊണ്ടാ. ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെയല്ല, മിത്രങ്ങളെയാണ്. എന്നുവെച്ചാ? സംഗതി ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ, അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു. ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. പുറത്താക്കണം. കണ്ണീരും കൈയുമായി ടീച്ചർ പെരുവഴിയിൽ ഇറങ്ങുന്നു. നിരാലംബയായ നിസ്സഹായമായ ഒരു പെൺകുട്ടി സഹികെട്ടിറങ്ങിത്തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ. അതെ, വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു. അങ്ങനെയായാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും. പിന്നെ നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ. മേനന്റെ ടെക്നിക്ക് മനസ്സിലായോ? അതൊരു ഉഗ്ര ഐഡിയ ആണല്ലോ. ഒറ്റ വെടി ഭാര്യാരെയും ശേഖരനെ ഒതുക്കാം. ആ പിന്നൊരു കാര്യം, ഇതൊരു ധർമ്മയുദ്ധമൊന്നുമല്ല, മർമ്മം നോക്കി അടിക്കുക. എന്തേനു? ഒന്നുമില്ല, ടീച്ചറൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ, അതിനെന്താ വിളിക്കാൻ തൊള്ളയിൽ നാവില്ലേ? ഇങ്ങനെ കള്ളന്മാരെ പോലെ പരിങ്ങണത്. മോളെ ഒന്നുകൊണ്ട് വരി, ഇതാ ബാറിന് തെരഞ്ഞു വന്നിട്ടു. എന്താ? അല്ല, കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ, മേന് വളരെ വിഷമുണ്ട്. ഈ കമ്മിറ്റിക്കാർ ഓരോന്ന് പറയുന്നത് കേട്ടിച്ചാ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോ പറഞ്ഞത്. അല്ല, ഇങ്ങോട്ട് നോക്ക, അല്ലാതെ ടീച്ചറോട് ഒറ്റ വിരോധം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മേനോനോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അവിടെ ബോധ്യപ്പെടുത്തി. നിങ്ങളോ? അല്ല, ശേഖരൻ മാഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇപ്പൊ കമ്മിറ്റിക്കാരുടെ മാത്രമല്ല, ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്കുക. അതും മാത്രമല്ല, ടീച്ചർക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം. ഞാനിങ്ങനെ പറഞ്ഞില്ലല്ലേ. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം, നമുക്ക് ഒറ്റപ്പാടില്ല. ഇവിടെ ഈ മെയിൻ്റെ നാറ്റോ ഈ ആട്ടിൻകാറ്റായിട്ടോ അങ്ങനെ 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 ഒത്തു പോവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. നമ്മുടെ
മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടീച്ചർ ഇപ്പം വെറും ടീച്ചറല്ല, നമ്മുടെ സമുദായത്തിന്റെ തന്നെ. വേണ്ട, എന്നെ അങ്ങനെ സമുദായത്തിന്റെ ആരും ആക്കണ്ട. എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് വിട്ടാരെ. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത്. അപ്പോ ടീച്ചർക്ക് ജനപിന്തുണ കൂടിയിരിക്കുന്നു അല്ലേ ഹാജിറെ? ആ, ഇനിയിപ്പോ ടീച്ചർ രാജിവെച്ച് പോണെന്ന് വെച്ചാ തന്നെ പോലീസ് സമ്മതിക്കില്ല. അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടായത് എനിക്ക് മനസ്സിലാവാത്തത്. മനംമാറ്റോ അയാക്കോ? ടീച്ചർ ഇപ്പോഴല്ലേ അയാളെ കാണാൻ തുടങ്ങിയുള്ളൂ. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാ. അയാളെ പ്രമാണിയായിട്ട് അംഗീകരിക്കാത്തവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന അയാളുടെ പ്രകടനം. ഞാൻ കാരണം സ്കൂള് പൂട്ടേണ്ടി വരുമെന്ന് പേടിയായിരുന്നു എനിക്ക്. ഇപ്പൊ ആ പേടി മാറിയല്ലോ. ഇനി ഇപ്പൊ ടീച്ചറെ പുറത്താക്കണമെന്ന് പറഞ്ഞ അവരാരും വാളുണ്ടാകത്തില്ലല്ലോ. ഞമ്മക്കൊന്നും കേക്കണ്ട. ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ തിരിച്ചെടുക്കാൻ ഓരോ ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു. നാണോ ഉണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? അന്ന് ഞമ്മൾ എന്നെ എന്നി പറഞ്ഞതാണ് ഓലി സ്കൂളിൽ വന്നോണ്ടാവണ പ്രശ്നങ്ങളെ പറ്റി. അന്നൊന്നും ആർക്കും അസീസിനെ വേണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയണ് അസീസ് പറഞ്ഞ ന്യായം ഉണ്ടെന്ന്. ഞമ്മൾ അന്ന് എന്നോളം ചോദ്യം ചെയ്തില്ലേ? ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആര്? പോലീസാ? അല്ല, വക്കീല. ഓല എവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അന്നേ ഭയക്കൊണ്ടാക്കാൻ വേണ്ടത്? ഞമ്മള് കുട്ടികളെ സ്കൂളിൽ വിടാതെ തടുത്തില്ലേ? എന്നിട്ട് കുട്ടികളെ പുറത്ത് നിർത്തിയോ? ആ മാഷ് എന്ന് പറഞ്ഞപ്പോ ഒരക്ഷരം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ? ഇനിയും ഞമ്മൾ പറയണു, നിങ്ങൾ ഈ പോക്ക് പോയാല് അവസാനം ശ്വാസം വിടാൻ പോലും അവരുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും. ചേരുമ്പോ അവരെല്ലാം ഒന്നാണ്. ആ ഒരു വിചാരം ഞമ്മക്കും വേണം. എന്താ സി ഇങ്ങനെ പറയണേ? ആ വിചാരം ഇല്ലെങ്കിൽ ഞമ്മൾ ഇങ്ങനെ സഭ കൂടുവോ? സഭ കൂടിയാൽ മാത്രം പോരാ മൈദീനെ, കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ ആ മേനോനും ശേഖരൻ മാഷും ഒറ്റക്കെട്ടാണ്. മേനോനും മാഷും തമ്മില് ഒലക്ക, ഓരോ തമ്മിൽ ഒരു ഇടങ്ങേടുമില്ലെന്ന് കൊണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് ഞമ്മളെ പറ്റിക്കാൻ. ഈ ഗുലുമാലും മുയ്യും ഉണ്ടാക്കുന്നത് ആ മാഷ. ഞമ്മളിപ്പോ എന്താണ് നിങ്ങൾ പറയണത്? നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല, ഞമ്മക്ക് ഇതുകൊണ്ടൊരു നേട്ടവും ഇല്ല. പക്ഷേ ഓലു കാരണം ഞമ്മുടെ ആൾക്കാർക്കൊരു അപമാനം വന്ന അത് ഇന്നെ കൊണ്ട് പൊറുക്കാൻ കഴിയൂ. അതീതേ ആ ഒരു കാര്യത്തിൽ ഞമ്മക്കൊണ്ട് വാസി, ഭർത്താനത്തിന് മാത്രം പോരെ വാസി. നിങ്ങൾക്ക് എന്ന് ആചാരോട് പറയാൻ പറ്റും ഓളെ പറഞ്ഞുവിടാൻ? നാട്ടിൽ കഷ്ടം ഉണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞു വിടാതെ വേറെ വയ്യില്ലെന്ന്. നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആജിയാര് തർക്കുത്തരം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട. ആ ടീച്ചറെ പറഞ്ഞു വിടാൻ പറ്റുകയില്ലേ? ഓൾ അറബി പഠിപ്പിക്കണ ഞമ്മക്ക് നാണക്കേടാ. ആണ്? ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാരെ സംസ്കൃതം പഠിപ്പിക്കണ്ടല്ലോ, അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ? അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്ക് നാണക്കേടല്ലേ? അവിടെ ഒന്നും ആരും ആരെയും പറഞ്ഞു വിടണം, പിരിച്ചു വിടണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നില്ല. ഇസ്ലാമി വിശ്വസിക്കുന്ന നമ്മളെ ഇസ്ലാമിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം. ആ കാര്യം ആചാര്യം മറക്കണ്ട. മറന്നിട്ടില്ലല്ലേ? മറക്കൂല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണം എന്ന് തന്നെയാ എന്റെ മോഹം. ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല, ചെയ്യൂല, പറയൂല. എന്നിട്ടാണ് ഇപ്പൊ ഈ ബേണ്ടായിനെ കാണിക്കണേ? അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. നിങ്ങളൊക്കെ ഖുറാൻ വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് ഖുറാനിൽ പറയണ്ട. മുജാലംബർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത്? ഭാരമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യാതാരാക്കണം ഇസ്ലാം പറയണ്ട. എന്തേ ആരൊന്നും ഉണ്ടാത്തത്? ദേ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ന്യായമായ കാര്യം എത്ര ചെറിയവും പറഞ്ഞാലും നമ്മൾ കേൾക്കും, അനുസരിക്കും. ആ ചേലിക്കുക തന്നെ. അന്യായം എത്ര വലിയവും പറഞ്ഞാലും നമ്മൾ കേൾക്കൂല, വഴങ്ങൂല. അല്ല, നിങ്ങൾ വരാനുള്ള കാശിന്റെ കാര്യം എന്തായി? മെല്ലെ ചോദിക്കും, നാള് കേൾക്കും. ഞാൻ തരൂല, രാജ്യമുട്ടായിട്ട് പോകണ്ടോ? ഒന്നാം തീയതി ആവട്ടെ. സാഹചര്യത്തിൽ ലേശം ടൈറ്റാണ്. എന്താ വരുന്നത്? പഴയ കാക്കി തുണൊക്കെ എന്ത് ചെയ്ത് ഷർട്ട് അടിച്ചില്ല? ഒരു കാര്യം ചെയ്യ്, രണ്ട് സഞ്ചരിച്ചാളി, ഒന്ന് നിങ്ങൾക്കും ഒന്ന് മേനക്കും റേഷൻ വാങ്ങാലോ. ഷർട്ട് അടിച്ചോട്ടെ, മേനന്റെ വീട്ടില് കൂർക്കായിട്ട് നിക്കാം. ഈ ചീഞ്ഞ മീനല്ലായെന്ന് എനിക്ക് നല്ലത് വല്ലതും കൊണ്ടുവന്നുകൂടെ? ഞമ്മള് കൊണ്ടുവരുന്ന മീൻ ചീഞ്ഞയാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ വാങ്ങിച്ചാ മതി, ഇത് എന്നെ കൂടുതൽ ദിവസത്തേക്കില്ല. ഞമ്മൾ ഈ തൊഴിൽ നിർത്താൻ പോവാ. അതെന്ത് പറ്റി? നഷ്ടം വന്നോ? നഷ്ടം വരാനാ? ആർക്ക്? ഞമ്മക്കാ. ഞമ്മക്കിപ്പോ മീൻ ഹറാമാണ്. തൊട്ടൂടാ, തിന്നൂടാ, പൊരേൻ ഡയലറ്റ് പോലും കയറ്റിക്കൂടാ. വീട്ടിൽ ഞമ്മളെ ഗാത്രിക്കുട്ടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പച്ചക്കറി കച്ചവടം ചെയ്യേണ്ടി വരുമല്ലോ.
അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല മാസില്ല ഇവിടെ ഇല്ല എവിടെ പോയി ഇപ്പൊ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനെ ചെയ്യൂ രാവിലെ കുറെ മാന്യന്മാരെ ഒരു കാറുമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയതാ എപ്പോ വന്നാലും ഞമ്മളെ ഒന്ന് കാണാൻ പറയണം ഞമ്മൾ മില്ലിലുണ്ടാവും എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചവടമൊക്കെ നന്നായി നടക്കുന്നു എന്താ അത്യാവശ്യമായിട്ട് കാണണം പറഞ്ഞു ഡിഒ ഞമ്മളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചേക്കണ് സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികളുണ്ട് പോലും ഇന്നലെ കൂടി ഒന്ന് വരണം ആരാ പരാതിക്കാരൻ അതൊന്നും പറഞ്ഞില്ല മേനൻ എന്തൊക്കെയോ കച്ചറ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട് അയാളോട് പോകാൻ പറയും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അല്ല നിയമപരമായിട്ടുള്ള നോട്ടീസ് വല്ലതും വന്നിട്ടുണ്ടോ ഏയ് അതൊന്നുമില്ല പിന്നെന്താ അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്താവുന്നല്ലേ ഉള്ളൂ എന്തായാലും ഞമ്മക്ക് മൂപ്പരെ ഒന്ന് നേരിട്ട് പോയി കാണാം അത് ശരി അപ്പൊ ഈ വിശ്വസാഹിത്യകാരൻ ഇപ്പോൾ ഹാജിയാരുടെ കൂടെയാണ് അല്ലേ മാഷി എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു സപ്പോർട്ടാണ് അപ്പോ സ്കൂളിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലാലോ ഹാജിയാരാകെ ബേജാറായിരിക്കും ഓ അതിന്റെ കാര്യമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയത്തിരിക്കെ എനിക്ക് അവിടെ ഒന്ന് തെളിവെടുപ്പ് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ പോലും ഒന്ന് കരുതി വിളിപ്പിച്ചതാ അല്ല സമാധാനായി എന്നുറപ്പിക്കണ്ട യവൻ കൂടുള്ള സ്ഥിതിക്ക് ഏത് നിമിഷവും എന്ത് അത്യാവശ്യം സംഭവിക്കാം അതാ വിത്ത് ഹാജിയാരെ പറയാനുള്ള കാര്യം പറയണ്ട നമുക്ക് വേഗം സ്ഥലം വിടാം ഹാജിയാരി ബുദ്ധിജീവിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കിയിട്ടില്ലല്ലോ കോളേജിൽ ഇവൻ ഞങ്ങളുടെ ഹീറോയെ തട്ടുതകർപ്പം പ്രസംഗമാണ് അതിനിപ്പോഴും മോശമില്ല മൈക്കിന്റെ ഒരു കഷണം കിട്ടിയാ മതി പിന്നെ വിടൂല്ല ആഹാ അപ്പൊ പഴയ നമ്പറൊന്നും കൈമോശം വന്നിട്ടില്ല അല്ലടാ അത് പോട്ടെ ഈ കേസിൽ നിനക്കെന്താണ് ഇത്ര വലിയ താല്പര്യം ഒന്നാമതായിട്ട് അയ്യര് സാറിന്റെ ശുപാർശ പിന്നീടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയത് എതിർപ്പ് സമരം ഭീഷണി വർഗീയ വിദ്വേഷം എന്നാ പിന്നെ ഒരു കൈ നോക്കിട്ട് തന്നെ കാര്യം എന്നങ്ങ് തീരുമാനിച്ചു ഓ നമ്മുടെ പഴയ സ്വഭാവം ഇപ്പൊ തന്നെ നിനക്കറിയാലോ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ള പലരുടെയും വാശി സ്കൂള് പൂട്ടിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരെ ശരിയാണ് എന്തൊക്കെയോ കോൺസ്പിറസി നടക്കുന്നുണ്ട് പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ട് ഹാജിയാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഒരു പ്രശ്നവും സംഭവിക്കില്ല ധൈര്യമായി ഒക്കെ ഞാൻ നോക്കിക്കോളാം വിഷ് യു ഓൾ ദ ബെസ്റ്റ് നമ്മൾ വരട്ടെ താങ്ക് യു സർ ഓ ആര് സാറോ ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ എന്റെ പേര് വിളിക്കടാ ഏത് പേരാ വിളിക്കേണ്ടത് അച്ഛനും അമ്മയുടെ പേരോ അതോ കോളേജ് ഞങ്ങളുടെ പേരോ കഥകളൊക്കെ ഹാജിയാരെ പറഞ്ഞ് കേൾപ്പിക്കല്ലേ ശരി ഇറങ്ങാ ഓക്കെ അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാർഷികൻ ജോറാക്കണം ഗംഭീരമായിക്കളാം പക്ഷേ ഹാജിയുടെ മനസ്സൊന്ന് തുറക്കണം തുറക്കാനൊന്നുമില്ല ഇത്തവണ ആകപ്പാടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ അപ്പൊ മനസമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ മാഷെ സ്കൂള് പൂട്ടിക്കല് തുറപ്പിക്കല് പ്രക്ഷോഭം അടിപിടി എന്തൊക്കെ ബഹളമായിരുന്നു ഏതായാലും എല്ലാം ഒന്ന് കെട്ടടങ്ങി ടീച്ചർക്കും മനസ്സിന് സ്വസ്ഥയായില്ലേ പക്ഷേ ഇത്തവണ ഒരു പുതുമയായിരിക്കട്ടെ കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ ആ അത് കൊള്ളാം ആ സദ്യ ആണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി തന്നെ ആയിക്കോട്ടെ കോഴിക്കോട് നല്ല വെപ്പുകാരൊക്കെ ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ എന്താ ടീച്ചറെ ഒന്ന് ശ്രമിച്ചൂടെ അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ലല്ലേ മാഷില്ലേ കുഞ്ഞാലിയില്ലേ എന്തിന് ഞാനില്ലേ അയ്യുണ്ട് ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം ടീച്ചർ ഉണ്ടാക്കുന്ന പായസം കഴിച്ചാൽ കഴിച്ചെന്ന് തോന്നില്ല കഴിച്ചാ കൊതിയില്ല എങ്കിൽ സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ സദ്യ മാത്രം പോരാ എന്തെങ്കിലും കലാപരിപാടികളും കൂടി അതൊക്കെ മാഷയുടെ യുക്തം പോലെ ചെയ്തോളി അല്ല ഒരു ഗാനമേള വേണ്ടേ നാടൻ ഗാനമേള നീ പേടിക്കണ്ടാ കുഞ്ഞാലി പാടാൻ നിനക്കൊരു ചാൻസ് തരാം പക്ഷേ അങ്ങനെയാണെങ്കിലും ഒടുക്കം പറയട്ടോ അതെന്താ മറ്റേത് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ എന്താ വരുന്നേ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ മാനവും മാനവും ഉള്ളവർക്ക് ഈ വഴിക്ക് എന്നല്ല ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനല്ലോടോ നോക്കണത് തൊഴിവെപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോ ചില ആൾക്കാർക്ക് ഒരു ഇളക്കാണ് ഇളക്കം ആരെ പറ്റിയ പറയണേ വേറെ ആരെ പറ്റിയ ആ മാഷല്ലേ സാഹിത്യം സാഹിത്യം പകലൊക്കെ എന്തൊരു മാന്യ ശ്രീമാൻ അല്ലെങ്കിൽ ഒന്ന് ആലോചിക്ക ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്കുക
വല്ല മേത്തന്റെ കുടിലും കൈയണ്ടാന്ന് പറഞ്ഞ് നമ്മുടെ മേൻ എത്ര തവണ വിളിച്ചതാണ്? വന്നോ? വന്നില്ല. ഏടോ എന്റെ വൈദ്യത്തെ ക്ഷണിച്ചല്ലേ? വന്നോ? വന്നില്ല. എങ്ങനെയാ വരിക? ടീച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം. ആജ്യാർക്കും വേണ്ടാത്ത വർത്താനം പറഞ്ഞല്ലോ. അത് ശരി, വർത്താനം പറയണോ വെച്ചു പ്രവർത്തിക്കാം. എടോ നീ ചാരി എന്താണെന്നുള്ളത് എനിക്കറിയാം. നിനക്കും ഇതിലൊരു പങ്കുണ്ടോ? അല്ല അറിയിരിക്കോ? അല്ല പ്രായല്ലേ. എന്നെ പറ്റി എന്തോടോ പറഞ്ഞു, പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞോണ്ടല്ലോ കൊന്നോളും ഞാൻ. അത്രയ്ക്ക് അഹങ്കാരമായോ മീൻകാരന്? വാരരെ തല്ലിയാൻ അത് നമ്മളെ തല്ലുന്നു പോയ. ഇതൊക്കെ കേട്ടിട്ട് വണങ്ങാൻ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആ പരട്ട മാഷയുടെയും ഹാജിയാരുടെയും തോന്നിയാസം കാരണം നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യാതായി. അടിക്കണം, നമ്മളെ തൊട്ടാൽ തൊട്ടൊന്നും വിവരം അറിയണം. അല്ല നോമ അങ്ങോട്ട് നേരിട്ട് ഇടപെടണോ? ആരെങ്കിലും അങ്ങോട്ട് ഏർപ്പാടാക്കിയ പോലെ. അതുപോലെ നമ്മളെന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നാളെ അങ്ങോട്ട് കീറി കൊടുക്കണം. അടി കൊണ്ടപ്പോ ഈ ചൂടൊക്കെ എവിടെ പോയി? രമേഷ വരുന്നേ. ഇത്രയും വേണോ കുഞ്ഞാലിയെ? നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇതുവരെ കുഞ്ഞാലി വാങ്ങിക്കൊണ്ടുപോയ മീൻ തിരികെ കൊണ്ടുവന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇട്ടോളി. ആ മുയൂർ ഇട്ടോളി. അസീസേ, ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റരുത്. ഈ കച്ചവടക്കാർ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട്? ഈ പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചാണോ പകരം വീട്ടുന്നത്? വെറുതെ ആളുകളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കരുത്. ആരാ ഇവിടെ വിഷം കുത്തിവെച്ചേ? ഞാനോ അതോ നിങ്ങളോ? കാര്യം കാണാനായി ആ മേനോന്റെ കൂടെ ചേർന്ന് ഇന്ന് നാട്ടിൽ സമാധാനം നശിച്ചിട്ടില്ലല്ലേ? ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഇവിടെ ഉള്ളവരുണ്ട്, അതിന് അന്യനാട്ടുകാർ വേണ്ട. ആരാ പറഞ്ഞു അസീസ് അന്യനാട്ടുകാരെന്ന്?
ഓ നമ്മുടെ ആളാ നമ്മുടെ ആളുകൾ എവിടെ ഉണ്ടെങ്കിലും ഒന്നാ എല്ലാ ആളുകളും ഒന്നാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അക്രമം കാണിക്കൂ അസീസേ ഇപ്പൊ നിനക്ക് മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റൂ പട്ടിയെ തള്ളപോലെ പാവപ്പെട്ട കുഞ്ഞാലിനെ അവന്മാർ തല്ലിയപ്പോ എവിടെ പൊഴിഞ്ഞു മാത്രം എങ്ങനെ നാക്കി തല്ലുകൊണ്ട് ചാവാറായി വഴി കിടന്നപ്പോ നിങ്ങൾക്ക് ഒരാക്കെങ്കിലും തോന്നിയോ ശരിയല്ലെന്ന് ഇനി നമ്മൾ ഓർക്കൂല കുഞ്ഞാലി നമ്മുടെ ആളാണ് ഓനെ തല്ലിയവരെ നമ്മൾ വെറുതെ കരുതണ്ടാ അതിന് കുഞ്ഞാലിക്ക് പരാതിയില്ലല്ലോ പരാതിയുണ്ട് ഞമ്മക്ക് പരാതിയുണ്ട് കുഞ്ഞാലിക്കും പരാതിയുണ്ട് ഞമ്മക്കൊരു പരാതിയില്ല എന്റെ പേരും പറഞ്ഞ് ആരും പക്കാലത്ത് പിടിക്കാൻ വേണ്ട എന്താ പറഞ്ഞ നമുക്ക് അനക്ക് പരാതിയില്ലെന്നോ നാണോ ഇല്ലല്ലോ നിനക്ക് ഞമ്മക്ക് പരാതിയുണ്ട് ഇസ്ലാമിനെതിരായി ആര് വന്നാലും ശരി ഓന്റെ കൊടൽ ഞമ്മൾ എടുക്കും നിസ്കാരത്തായ്മത്തോട്ട് കളിച്ചാണ്ടല്ലോ നിസ്കാരത്തായ്മനെ പറ്റി പറയാൻ അനക്കെന്താണ്ട് അവകാശം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലിട്ടാകണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്റെ പേരും പറഞ്ഞ് ഭയക്കൊണ്ടാക്കി മുതലെടുക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല കൂട്ടം തെറ്റി ഒറ്റുകൊടുത്ത ഓണ തലട ആദ്യം അതിന് ചങ്ങറപ്പുള്ള ഏതെങ്കിലും ആൺകുട്ടി ഉണ്ടോ ഇപ്പൊ ഇക്കൂട്ടത്തിൽ ദേ കുഞ്ഞാലി അടിക്ക് ധൈര്യമുള്ളവരുണ്ട് അടിക്ക് ഇവന്റെ ഒരു രോമത്തിന് കേടുവന്നാലുണ്ടല്ലോ ഇവിടെ ചോരപ്പഴ ഒഴുകും അസീസേ അതിൽ ആദ്യം പോകുന്നത് നീ ആയിരിക്കും ഓന്റെ തൊള്ളയിൽ കുറച്ച് കൂഴിവാരിയിട് നിക്കണം അവിടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുല്ലാഹ് നന്നാവൂല പടച്ചോ നേരിട്ടോ എന്ന് പറഞ്ഞാലും ഓ നന്നാവൂല അന്ന് ടീച്ചറെ പുറത്താക്കണം എന്നായിരുന്നു ഡിമാൻഡ് ഇപ്പോ സമുദായക്കാരെ ഇളക്കി വിട്ടാ ഓന്റെ കളി ഇനി ഞമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല മാഷേ എന്റെ മോക്ക് ഈ ബന്ധം വേണ്ട ഓ ഒഴിഞ്ഞു വെച്ചോട്ടെ അയ്യേ വേണ്ട ഒന്നും പറയണ്ട ഞമ്മക്ക് ഇങ്ങളോട് ബഹുമാനമുണ്ട് എന്ത് കാര്യവും ഇങ്ങളോട് ചോദിക്കാതെ നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ ഈ കാര്യത്തില് മാഷ് ഒന്നും പറയരുത് ഇല്ല ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷെ ഒന്ന് ആലോചിക്കണം ഒരു മൊഴിചൊല്ലിൽ അവസാനിപ്പിക്കാവുന്ന കാര്യമാണോ ഇത് ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല മാഷെ ഇന്ന് നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ വരുമാന്റെ മയ്യത്ത് ഞാൻ ചുമക്കേണ്ടി വരില്ലായിരുന്ന എന്റെ മോളുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വരില്ലായിരുന്ന ഇപ്പൊ ഹാജിയാർ എടുത്ത ഈ തീരുമാനത്തിലും മകളുടെ കണ്ണീര് കാണേണ്ടി വരില്ലേ അത്ര പെട്ടെന്ന് മുറിച്ചു മാറ്റാവുന്നതാണോ കുടുംബബന്ധം ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നിട്ടേ ഉള്ളൂ കുടുംബം ഭർത്താവ് കുട്ടികൾ ഇനിയും എത്രയെത്ര സ്വപ്നങ്ങൾ ബാക്കിയാണ് നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യരുത് വേണ്ടി വന്നാൽ അസീസിനെ കണ്ട് ഹാജിയാർ സംസാരിക്കണം നമ്മൾ സംസാരിക്കാത്തോണ്ടാ ഓനെ ആദ്യം കണ്ടപ്പോഴും വർത്തമാനം പറഞ്ഞപ്പോഴും നിക്കാൻ ഉറപ്പിച്ചപ്പോഴും എന്ത് മര്യാദക്കാരായിരുന്നു ഞമ്മൾ നിലയ്ക്ക് പറ്റിയ ബന്ധമാണ് കരുതി അവിടെ ഞമ്മക്ക് തെറ്റി എന്റെ മോളുടെ ഭാവി ഞാൻ കുരുതി കൊടുക്കുകയെന്ന് കരുതിയില്ല മാഷ് ഞാൻ അസീസിനെ ന്യായീകരിക്കുകയല്ല പെട്ടെന്നൊരു തീരുമാനം ഹാജിയാർ എടുക്കുന്നതിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ നാളെ കണ്ണീരും കൈയുമായിട്ട് മോള് വീട്ടിൽ നിൽക്കുമ്പോ ഹാജിയാർക്ക് തോന്നും ചെയ്ത് തെറ്റായിപ്പോയെന്ന് വേണമെങ്കിൽ പറിച്ചെടുക്കാം എന്നാ തന്നെ ആ ജീവിതം പിന്നീട് തളർക്കുമെന്ന് ഹാജിയാർക്ക് ഉറപ്പുണ്ടോ ഞങ്ങളുടെ ആൾക്കാരെ അടിക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നതാ അപ്പോഴാ ആ ശേഖരൻ കയറി ഇടപെട്ടത് എന്ത് ശേഖരൻ പേരെ കത്തുമ്പോഴല്ലേ വാഴ വെട്ടേണ്ടത് ഇത്രയും നല്ലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടുമോ ഒരു നാട് മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടും കുത്തുകയും മാറിയാല് അതിന്റെ മറവിൽ നമുക്ക് എന്തൊക്കെ നേടായിരുന്നു ഛേ ഒക്കെ നിങ്ങൾ കളഞ്ഞു വിളിച്ചില്ലേ വേണമെങ്കിൽ ഒരടിയും കൂടി നടത്താം അതൊന്നും വേണ്ട ഇനി അവരുടെ സ്കൂൾ ആഘോഷം പൊളിക്കണം ആ വഴിക്കായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെന്തിനാ നിനക്ക് കൊടുക്കാൻ അങ്ങോട്ട് മാഷേ എല്ലാം റെഡിയാ കുട്ടികളെ ഉണ്ടാ വിളിക്കട്ടെ പിന്നെ ഇപ്പൊ തന്നെ നേരം വൈകിട്ടല്ലേ എന്നാ ഞാൻ പോയി ബെല്ലടിക്കാം എന്തിനാ ബെല്ലടിക്കുന്നത് അല്ല മാഷെ മൂപ്പർക്ക് ആകെ അറിയാവുന്ന പണിയല്ലേ അത് ചെയ്തോട്ടെ നീ എന്റെ വഴി എടുത്തോട്ടോ അതൊന്നും നടക്കൂല കാരണം ഞമ്മളിന്ന് ലീവാ നിങ്ങൾ ഇന്ന് പിള്ളേർക്ക് ചോറ് വെക്കാൻ നോക്കി അല്ലേ അല്ലേ ആ
ജോറായി മാഷെ ജോറായി നമ്മൾ വിചാരിച്ചതിലും ഉഷാറായിക്കുന്നു അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നമ്മുടെ ടീച്ചർജിക്ക അയ്യോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും കൂടെ ശ്രമിച്ചു കൂട്ടത്തിൽ ഞാനും അത്രേ ഉള്ളൂ എന്തായാലും നമ്മക്ക് പെരുക്ക് സന്തോഷം എന്തുപറ്റി രാവിലെ 8 മണിക്ക് മേക്കപ്പെട്ട് നിൽക്കണമല്ലേ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും ഓ कुटे स्कूल
ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല. സാർ, ഫുഡ് പോയ്സൺ തന്നെയാ പായസത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കളിക്കാൻ. നാളെ മുതൽ സ്കൂൾ ഒരു 15 ദിവസത്തേക്ക് അടയ്ക്കും. ജനമധ്യത്തിൽ അവരങ്ങനെ മൂക്കും കുത്തി വീണു കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ കരുക്കൾ നീക്കുന്നത്. മൂക്കും കുത്തി താഴെ വീഴുന്നത് നിന്റെ തന്തയായിരിക്കും. എല്ലാ കാലത്തും എല്ലാരെയും വിട്ടികളാക്കാമെന്ന് കരുതണ്ട. അപകടഘട്ടം കഴിഞ്ഞല്ലേ ഡാക്ടർ പറഞ്ഞത്? പരച്ചോ നമ്മളെ വെട്ടിച്ച്. അജയ്, മനസ്സിലായില്ല അല്ലേ? വരെ
നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം. ഈ മേനും അസീസും പറഞ്ഞിട്ട ഞാൻ പായസത്തിൽ വിഷം കലക്കിയത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ശത്രുത അഭിനയിക്കുന്ന ഇവർക്ക് വേണ്ടിയാണോ നമ്മളൊക്കെ തമ്മിലടിക്കേണ്ടത്? സ്വബുദ്ധി അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. നമ്മുടെയൊക്കെ പിന്തുണയാണ് ഇവന്റെയൊക്കെ ശക്തി. അത് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, ഇവനൊക്കെ വെറും പുല്ല പുല്ല്. മാപ്പ് വരണം മാഷേ. അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് വരണം. മോളെ, ഞമ്മള് വിവരം അറിയാണ്ട് എന്തൊക്കെയോ പറഞ്ഞതാണ് അന്നേരത്തെ വിഷമത്തിന്. മാപ്പാക്കിന്ന് പറ സാരമില്ലമ്മ.